السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الكرام أجمعين، ما بعد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. يا عدتي عند كل شدتي، ويا مجيبي عند كل دعوتي، الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا نجي الله. انظر حالنا يا شفيع الله، اسمع مقالنا يا خليل الله. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. تلقوا الصلاة على النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي. ارتكبت على الخطا غير حسر وأداد، لك أشكو فيه يا سيدي خير النبي. حسبي ربي جل الله، ما في قلبي غير الله، نور محمد صلى الله حق، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിത മഹത്വങ്ങൾ, മാന്യ അരക്ഷിതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാരും വിദ്യാർത്ഥിയെ സുഹൃത്തുക്കളും, അല്ലാഹു നമ്മുടെ മഹത്തായ മജ്ലിസിനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ ഔലിയായിന്റെയും സ്വാലിഹീങ്ങളുടെയും കാവൽ നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നൽകുമാറാകട്ടെ.
കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ചള്ളങ്കയം തലമുഖർ മഖാമുറൂസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മതപ്രഭാഷണത്തിന്റെ വേദിയിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പഠനാർഹമായ പല വിഷയങ്ങളും വന്ദ്യരായ സയ്യിദ് ഹാമിദ് അൻവർ തങ്ങൾപാപ വീണ്ടുവോളം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇനി ഒരു വലിയ പ്രഭാഷണം നിങ്ങളുടെ മുമ്പിൽ അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഷയസംബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയാനും നല്ലത് ഉൾക്കൊള്ളാനും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ച് നല്ലവരോടുകൂടി സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലഇല റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ആദ്യമായി ഞാനൊന്ന് ഉണർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാ ജലസ ഖൗമുൻ മജ്ലിസൻ, മുഅ്മിനീങ്ങളായ ആളുകൾ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടി, അതല്ലെങ്കിൽ ഒരു വേദി അവരെ സംഘടിപ്പിച്ചു ആ മജ്ലിസിൽ വന്നിരുന്നു, ഫലം യദുക്കുരിൽ ജന്നത്തവൻ നാറ, എന്നിട്ട് ആ മജ്ലിസിന്റെ ഏതെങ്കിലും ഒരു വേളയിൽ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പറഞ്ഞില്ല എങ്കിൽ ഇല്ലാ കാലത്തിൽ മലായിക ആ മജ്ലിസിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ മലായിക്കത്തുകൾ റഹ്മത്തിന്റെ മലായിക്കത്തുകളെല്ലാം അവര് പറയും മഖ്ഫലുൽ അദീമത്തൈനി, ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ മഹത്തായ രണ്ട് കാര്യം ശ്രദ്ധയില്ലാതെ വിട്ടുപോയ വിഭാഗമാണവർ എന്ന മജ്ലിസിനെ കുറിച്ച് മലായിക്കത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഏതൊരു മജ്ലിസിലും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ആ മജ്ലിസിൽ സ്വർഗത്തെ കുറിച്ച് പറയണം, നരകത്തെ കുറിച്ചും പറയണം. അത് പറയാതെ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞുപോയാലോ അവർ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ വലിയൊരു വിഷയത്തെ ശ്രദ്ധയില്ലാതെ വിട്ടുപോയവരാണ് എന്ന് മലായിക്കത്തുകൾ അവരെ കുറിച്ച് കമന്റ് പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉയർന്ന ടിക്കറ്റ് എടുത്ത കുട്ടികളാകാരാണ്ടെ ഒരു ബാൽക്കണിയിലേ ഇരിക്കുന്നു. നിങ്ങൾ താഴത്ത് കീഞ്ഞാടിയിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സമയമുണ്ടാവും. നിങ്ങൾ കസാരയിലേക്ക് ഇരുന്നോളി. ആ നല്ല കുട്ടികൾക്ക് അള്ളാഹു തആല പരീക്ഷയിൽ വിജയിക്കാനുള്ള തോഫീക്ക് കൊടുക്കട്ടെ. അല്ലാത്ത പോലെ അല്ല എന്താ വേണ്ടതൊക്കെ ചെയ്തോട്ടെ. അപ്പൊ പരീക്ഷ ജയിക്കാൻ പോകുന്നുള്ള ആൾക്കാർ ഇതാ കസാരിക്ക് വന്നിരുന്നോളി. നിങ്ങൾക്ക് ഞാൻ പരീക്ഷ ജയിക്കാനുള്ളൊരു സ്വലാത്ത് പറഞ്ഞിട്ടേ പോകണം. ഓലോട് ഇപ്പൊ സ്വർഗവും നരകമൊന്നും വേണ്ട കാര്യമില്ല. ഇവർക്ക് ഇപ്പൊ പേടി പരീക്ഷ തന്നെയാണ്. ബാക്കിയുള്ളവരി പരീക്ഷ ജയിക്കോ നോക്കോ നമുക്ക് നോക്കാലോ. ആ നിങ്ങളാടി ഇരിക്കുന്ന നമുക്കൊന്ന് കാണാലോ. നിങ്ങൾ ജയിക്കണ എനിക്കൊന്ന് കരുന്നാക്ക് ഇടിച്ച് അത്തണ്ടേ വരാൻ അല്ലെങ്കിൽ മജീദിസിൽ നമ്മൾ മൂന്നാല് കസേരട്ട് അതിങ്ങനെ ഫില്ലായിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇടരുത്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
നിബിധങ്ങൾ പറയുന്നു ഏതൊരു മജ്‌ലിസിലും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമാണ് സ്വർഗവും നരകവും. നമ്മുടെ ഇന്നത്തെ വിഷയം സ്വർഗം കൊതിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണ്, സ്വർഗത്തിലേക്ക് എത്തിപ്പെടേണ്ടവർ നിർവഹിക്കേണ്ട കർമ്മം ഏതെല്ലാമാണ്. ഇത് ഞാനൊരു കൊല്ലം ഇവിടെ ഇരുന്ന് വയന്ന് പറഞ്ഞാലും തീരാത്ത വിഷയങ്ങൾ പറയുന്നു. വലിയ വിശാലമായ ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. ഇനിയിപ്പോ ബാക്കബിക്ക് വിഷയമല്ലാതെ സ്വീപ്പാകണ്ടെന്ന് വെച്ചിട്ട് കൽപ്പിച്ചുകൂട്ടിട്ടമായി. ഞാന് സംഘാടകരെ വിളിക്കും, സംഘാടകരെ മകനിവിന് തുടങ്ങിക്കിനും വിളിക്കും. ചോദിച്ചു, ഉസ്താദ് എവിടെ എത്തി എവിടെ എത്തി? ഞാൻ പറഞ്ഞു കോഴിക്കോട് എത്തി. എപ്പോഴത്തെ മരുവിനെത്തൂലേ? എന്തോ വെച്ചു, മരുവിസ്കാരം കഴിഞ്ഞുള്ള പരിപാടിയാണ്. ഞാൻ ചോദിച്ചു സലാമൊന്നും വീട്ടണ്ടേ? അല്ല, ഓന്റെ തിരക്കോട് ഞാൻ വിചാരിച്ചിരുന്ന സലാം വീട്ടിലൊക്കെ എന്നാ സാസിൽ വെച്ചിട്ടാക്കാറ. എന്നാലും അലഹമ്ദുലില്ലാഹ് എന്ന് വന്നു നോക്കുമ്പോ നല്ല ഫുഡ്. നമ്മളാ മരിച്ചുപോയ മുഹമ്മദ് ഖാന്റെ വീട്ടിൽ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവിടെ ഉണ്ടൊരു ഖദീജും അള്ളാഹു ആ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ മക്കൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല റാഹത്തുള്ള ഭക്ഷണം അത് കഴിഞ്ഞിട്ടും ചെല്ലാൻ പറഞ്ഞു അള്ളാഹു പോകാൻ തോഫിക്ക് വേറെ തരട്ടെ. നിങ്ങൾക്ക് അമ്മീം പറയാനൊരു മടി. മഴ അള്ളാഹുവേ നീ നല്ലോ പെയ്ജ് നല്ല മഴ ഇന്ന് തന്നെ ഞങ്ങൾക്ക് തെരഞ്ഞേ റഹ്മാനെ. അപ്പോൾ എനിക്ക് വേറെ നിർത്താൻ പറ്റും. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് സ്വർഗം. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മളെ നിർവഹിക്കുന്ന ആരാധനകൾ, ഒരു മുഅ്മിനായ മനുഷ്യന് ഇസ്ലാമായി ജീവിക്കാൻ ഏതെല്ലാം പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട്, മുസ്ലിം അല്ലാത്ത ഏതൊരു പ്രസ്ഥാനത്തിലേക്കും ഇസ്ലാം അല്ലാത്ത ഏതൊരു മതത്തിലേക്കും പോയാൽ എന്ത് സുഖമാണ് അവിടെ ജീവിക്കാൻ, അഞ്ചു വക്തമായി നിസ്കരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, മാസത്തിൽ കൊല്ലത്തിൽ ഒരിക്കൽ ഒരു മാസം പട്ടിണി കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, എന്നാൽ ഈ രൂപത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മൾ നിർവഹിക്കുന്ന ആരാധനകൾ, ആരാധനകൾ എന്തിനു വേണ്ടിയാണ് നിർവഹിക്കുന്നത്? മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു തആലയെ പേടിച്ചുകൊണ്ട് മാത്രം നമ്മൾ ആരാധിക്കാൻ പാടില്ല. അല്ലാഹു തആല ആരാധിച്ചില്ലെങ്കിൽ എന്നെ നരകത്തിലേക്ക് വലിച്ചിടുമല്ലോ, അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കുമല്ലോ എന്ന് പേടിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ആരും ആരാധിക്കാൻ പാടില്ല. നേരെ മറിച്ച് നേരെ എതിരായി, അല്ലാഹു തആല എനിക്ക് കൂലി തരുമല്ലോ, എനിക്ക് സ്വർഗത്ത് കടക്കാനുള്ള അവസരം കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അല്ലാഹുവിനെ ഒരാളും ആരാധിക്കാൻ പാടില്ല. എന്ന പോലെ എനിക്ക് റബ്ബിനോട് വല്ലാണ്ട് ഇഷ്ടമാണ്, അള്ളാഹിനോട് അതിയായ സ്നേഹമാണ്, സ്നേഹിതനായ അള്ളാഹുവിന് അവൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന നിലക്ക് സ്നേഹിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആലയെ ആരാധിക്കാൻ പാടില്ല. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ പറയുന്നു, നിന്റെ ആരാധനകൾ മുഴുവനും യജമാനനായ റബ്ബ് തആലയെ മഹബ്ബത്ത് വെച്ചുകൊണ്ടായിരിക്കണം, അതോടുകൂടെ റബ്ബിന്റെ അദാബിനോടുള്ള പേടിയും നിന്റെ മനസ്സിൽ വേണം, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങളിലുള്ള പ്രതീക്ഷയും നിനക്ക് വേണം. ഇത് മൂന്നും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മുഅ്മിനിന്റെ ജീവിതമുണ്ടല്ലോ, ആ ബുദ്ധ മുഅ്മിനീങ്ങളായ ആളുകൾ വലാ ബുദ്ധലഹൂ മിൻ ജമീഇഹ, ഈ മൂന്ന് ചിന്തയോടുകൂടെ ആയിരിക്കണം റബ്ബ് തആലക്ക് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. ഏതെങ്കിലും ഒന്നിനെ ഇടർച്ച വരുത്തിയാൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, ഫഖദ് അഹല്ല ബഅദ വാജിബാത്തിൽ ഇമാന, ഇമാനിന്റെ വാജിബാത്തുകളിൽ നിന്ന് ഒന്നിനെ ഇടർച്ച വരുത്തിയവരാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയോ മഹദിയായ റാബിയത്തുൽ അലവിയ റളിയല്ലാഹു തആല അൻഹ, ഓ എന്റെ ഉമ്മമാരെ, റാബിയത്തുൽ അലവിയുടെ ജീവിതം നിങ്ങൾക്കറിയില്ലയോ? നിങ്ങളെ പോലെ ഒരു പെണ്ണായിരുന്നു റാബിയത്തുൽ അലവിയ, പിന്നീട് ഇബാദത്തുകളെ കൊണ്ടും പടച്ച റബ്ബിലേക്കുള്ള സാമീപ്യം കരസ്ഥമാക്കിയ മഹദിയായ റാബിയത്തുൽ അലവിയ റളിയല്ലാഹു തആല അൻഹ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പട്ടികയിലേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെ എത്തിപ്പെട്ട ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ,
ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാര് മഹദിയായ റാബിയത്തുൽ അദവിയുടെ സൈഡിലൂടെ നടന്നു വരികയാ. ആ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആലാനഹയുടെ ഔറത്ത് മറച്ചിട്ടുണ്ട്. മുഖം പോലും മറച്ചുകൊണ്ട് റബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ആ കടന്നു വരുന്ന പണ്ഡിത സംഘത്തിൽ നിന്ന് ഒരാളോട് ചോദിച്ചു, എന്തിനാ നീ റബ്ബ് തആലാക്ക് ആരാധിക്കുന്നത്? എന്തിനാ നിങ്ങൾ റബ്ബിന് വേണ്ടി ഇബാദത്ത് എടുക്കുന്നത്? എന്തിനാ പടച്ച റബ്ബ് തആല പറഞ്ഞതനുസരിച്ച് നീ പട്ടിണി കിടക്കുന്നത്? കോടിക്കണക്കിന് ആയിരക്കണക്കിന് രൂപ നീ സംഭാവനകൾ കൊടുക്കുന്നത് എന്തിനാണ്? നിന്റെ സകല ആരാധനകളുടെയും സദുദ്ദേശം എന്താണ് എന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല ഈ പണ്ഡിതനോട് ചോദിക്കുന്നു. അവരിലുള്ള ഒരാൾ വിളിച്ചു പറയുന്ന, ദറക്കാത്തുന്നാരി അലീമത്തും മുഹീബാ, നരകമാകുന്ന കുണ്ടാരം വല്ലാത്തൊരു കുണ്ടാരം തന്നെയാ. അവിടേക്ക് ജനങ്ങൾ ആണ്ടുപോകുമ്പോ വലി ജമീല ഖലായിക അലൈഹാ അബൂറ, സകലമാന സൃഷ്ടികളും അതിൽ നിന്ന് രക്ഷപ്പെടൽ നിർബന്ധമാണല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കേണ്ടതാണല്ലോ. ആയതുകൊണ്ട് തന്നെ ഞാൻ റബ്ബ് തആലാക്ക് ബഹാഫു അല്ലാ അബഖാ ഫീ ആ സമാന ലഉബൂർ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വല്ലാതെ ആശിക്കുകയാണ്. ഞാൻ എങ്ങാനും നരകത്തിൽ വീണുപോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാ ഞാൻ ഇബാദത്ത് എടുക്കുന്നത്. ഫഅബ്ദുല്ലാഹ തആല ഖൗഫം മിനന്നാ, വാട്സ് കൂടി എന്നുള്ളതിന്റെ പേരിൽ കംപ്ലൈന്റ് പറയേണ്ടി വരും. കഴിഞ്ഞല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നു, നിങ്ങളൊക്കെ മറന്നു പോയെന്നു ഓർമ്മ ആളെന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. വോട്ട് കുറച്ച് കൂടി എന്നുള്ളൂ. രണ്ടുദ്ദേശം, ഒന്ന് ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്റെ അടിയിലെ ഉപ്പായത്തിൽ ചളിയാവില്ല. അപ്പൊ നാലും പരിപാടിക്ക് തന്നെ ഒട്ടിക്കാം നമുക്ക് ോട് ആ ചെറുപ്പക്കാരനായ പണ്ഡിത സുഹൃത്ത് പറഞ്ഞു, പോയെന്റെ റാബിയ സ്വർഗത്തിലേക്ക് നരകത്തിന് എനിക്ക് വല്ലാണ്ട് പേടിയാ റാബിയ, റാബിയേ എനിക്ക് ആ സ്വർഗത്തിലേക്ക് ഞാൻ നരകത്തിൽ നിന്ന് കാവല കിട്ടാൻ അല്ലാഹു തആല പറയുന്നത് മുഴുവനും ഞാൻ ചെയ്യാൻ തയ്യാറാ റാബിയ. ഈ സമയത്ത് മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആലാനാ മറ്റൊരു ചെറുപ്പക്കാരൻ ഒരു പണ്ഡിത സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അല്ലാഹു തആലാക്ക് ആരാധിക്കുന്നത്? ഉടനെ തന്നെ ആ പണ്ഡിത സുഹൃത്ത് മഹദിയായ റാബിയോട് പറയുന്നു, ദറജാത്തുൽ നാതി ദറജാത്തുൽ ജന്നതി ആലിയതു വ നിഅമതുൽ വലിയ, സ്വർഗമാകുന്ന പടച്ച റബ്ബിന്റെ അനുഭൂതിയുണ്ടല്ലോ, ആ സ്വർഗത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ല നൽകുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അത് വിലമതിക്കാത്തതാണല്ലോ. ആയതുകൊണ്ട് തന്നെ ഫലി അജലി ഹുസൂലി നിഅമത്തിൽ ജന്നത്തി അഅബ്ദുല്ലാഹ്, ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനാ ഞാൻ ഈ അധ്വാനങ്ങൾ മുഴുവനും അധ്വാനിക്കുന്നത്. എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ സകരാത്തും എന്റെ ഹറക്കാത്തും പടച്ച റബ്ബിന് വേണ്ടി ഞാൻ ചിലവഴിക്കുന്നത്. ഫലി ഹുസൂലി ആദിൽ ആദി നിഅമാ, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാ ഞാൻ ഈ അധ്വാനങ്ങൾ മുഴുവനും അധ്വാനിക്കുന്നത് എന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആലാനഹയോട് രണ്ട് പണ്ഡിതന്മാര് മറുപടി പറയുന്നത് രണ്ട് രൂപത്തിലാണ്. ഒരാളുടെ ആരാധന
ആരാധന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും മറ്റൊരാളുടെ ആരാധന നരകത്തിൽ നിന്ന് കാവല കിട്ടാനുമാ. നരകത്തെ പേടിച്ചതുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു, സ്വർഗത്തെ ഞാൻ പ്രതീക്ഷിച്ചതുകൊണ്ട് ആരാധിക്കുന്നു എന്ന ഈ രണ്ട് മറുപടി കേൾക്കുന്ന നേരത്ത് മഹദിയായ റാബിയത്തുല്ലദവിയ്യ റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് പറയുന്നു, അതേ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ആരാധിക്കുന്ന ഒരാളും നിങ്ങളെ കൂട്ടത്തിൽ ഇല്ലാതെ പോയല്ലോ. എന്തിനാ പടച്ച റബ്ബിന്റെ സ്വർഗം നമുക്ക് വേണോ? അതേ നരകം എന്റെ പ്രതീക്ഷയിലില്ല. എന്നാൽ ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയോട് അവർ ചോദിക്കുന്നു, വ അന്തി ലിമ തഅബുദീനല്ലാഹ്? അല്ല റാബിയത്തുൽ അദവിയ്യ, നിങ്ങൾ എന്തിനാ പടച്ച റബ്ബിന് ഇബാദത്ത് എടുക്കുന്നത്? നിങ്ങൾ എന്തിനാ പടച്ച റബ്ബ് പറയുന്നത് അനുസരിക്കുന്നത്? നിങ്ങൾ എന്തിനാ പടച്ച റബ്ബിന്റെ ജീവിതം പടച്ച റബ്ബിന് വേണ്ടി ജീവിതം മുഴുവനും ഒഴിച്ചു വെച്ചത് എന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയോട് ഈ മഹാന്മാരായ പണ്ഡിതന്മാര് ചോദിക്കുമ്പോ, എന്റെ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശം സ്വർഗമല്ല, എനിക്ക് നരകം ഒരു വിഷയമല്ല, എന്റെ ഇബാദത്തിന്റെ പ്രധാന ഉദ്ദേശം അൽജാറു സുമ്മദ്ദാർ ഒന്ന് അല്ലാഹുവിന്റെ സമീപനമാണ്, ആ സമീപനത്തോടുകൂടെ സ്വർഗത്തുവൊക്കെ എത്തിപ്പെടലാണ്, എനിക്ക് റബ്ബിന്റെ പൊരുത്തം മാത്രമേ വേണ്ടൂ. സ്വർഗം എന്റെ ചർച്ചയിലില്ല, നരകം എന്റെ വിഷയത്തിലില്ല. കാരണം എന്താ? ആരാധിക്കാൻ അള്ള തന്നെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗമില്ലെങ്കിലും നരകമില്ലെങ്കിലും കാനത്തു ഇബാദത്തോ വാജിബത്തന് അലൈന. ആ കൽപ്പന നമ്മള് ജീവിതത്തിൽ പുലർത്തിയ മതിയാകും. സ്വർഗം ഇല്ലെങ്കിൽ എന്താ, നരകണ്ടെങ്കിൽ എന്താ? ഇത് രണ്ടും പടച്ചറപ്പ് പടച്ചിട്ടില്ല എങ്കിലും അല്ല നമ്മോട് പറഞ്ഞ അതിൽ കേൾക്കൽ നമുക്ക് നിർബന്ധമല്ലേ? മഹദിയായ റാബിയത്തുൽ അദവിയ്യ, മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ആയതുകൊണ്ട് തന്നെ ഫൈന്നഹോ മുസ്തഹിഖുൽ ഇബാദ, യജമാനനായ റബ്ബ് തആലക്ക് ആരാധന ചെയ്തേ മതിയാവൂ. അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഓരോന്ന് അനുഭവിക്കുന്ന ഞങ്ങൾ ആ റബ്ബിനെ ആരാധിക്കാതെ നിവർത്തിയില്ലല്ലോ. അല്ല പറഞ്ഞിട്ട് പറഞ്ഞത് നമ്മൾ അനുസരിക്കൽ നമ്മുടെ കടമയാണ്, അതിന് സ്വർഗം പടക്കണമെന്ന വിഷയമില്ലല്ലോ. ഓ എന്റെ സഹോദരന്മാരെ, ഇത് തന്നെയാ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു യജമാനനായ റബ്ബിനോട് മുനാജാത്ത് നടത്തുമ്പോ അല്ലാഹു തആലയോടുള്ള വാക്കുകൾ, അല്ലാഹുവിനോട് വാക്കുകൾ പറയുമ്പോ, റബ്ബിനോട് ദുആയിരക്കുമ്പോൾ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ റബ്ബിനോട് പറയാ, യാ ഇലാഹി മാ അബത്തുക റഗബതൻ ഫിൽ ജന്ന, സ്വർഗത്തെ ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ റബ്ബേ നിനക്ക് ആരാധിക്കുന്നില്ല, വലാ റഹബത്തൻ മിനൽ ജഹീം, നരകത്തെ ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ നിനക്ക് ആരാധിക്കുന്നില്ല, നേരെ മറിച്ച് വലാക്കിൽ വജത്തുക അഖിലൽ ഇബാദ, നീ ആരാധനക്ക് അർഹനായവനാ, നീ ആരാധനക്ക് സ്വീകാര്യയോഗ്യനായവനാ, നീ ആരാധിക്കപ്പെടേണ്ടവനാ, ആയതുകൊണ്ടാ ഞാൻ നിനക്ക് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഫമാമഖ്സൂതുഹും ജന്നാതു അദിനി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഹിയാമാ സിവാന ലിരിൽ ജലി ലിബദാമുനാഹോ ഫഹദമഖ സദുൽ ഖൗമിൽ കിറാമ ഫഹദമഖ സദുൽ ഖൗമിൽ
കീറാമ മഹാന്മാരായ സൂഫിയാക്കളെ കുറിച്ച് നമ്മോട് പഠിപ്പിച്ചതല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കളെ റബ്ബിന് വേണ്ടി ഏതെല്ലാം കാര്യങ്ങളെ സമർപ്പിക്കാൻ തയ്യാറായത് എന്തിനാ? അവരെ ഉദ്ദേശം സ്വർഗമായിരുന്നില്ല, അവരെ ഉദ്ദേശം സ്വർഗമായിരുന്നില്ല. സ്വർഗലോകത്തുള്ള അല്ലാഹു തആല തയ്യാറാക്കിയ ഹൂർലിങ്ങളായിരുന്നില്ല, അവിടെയുള്ള ടെന്റുകളോ കൊട്ടാരങ്ങളോ അല്ല, അവിടുത്തെ കൈക്കിനകൾ മഹാന്മാരുടെ ഉദ്ദേശത്തിലില്ല. നേരെ മറിച്ച് സിവാനിൽ ജലീലായ അല്ലാഹു തആലയിലേക്കുള്ള ഒരു നോട്ടം അവർക്ക് ആഗ്രഹമുണ്ട്. ഇതുവരെ കാണാത്ത റബ്ബിന്റെ മുഖത്തൊന്ന് നോക്കാലോ, റബ്ബിന്റെ ദാത്തിനെ ഒന്ന് കാണാലോ, അല്ലാഹു തആലയുമായി ഒന്ന് സംവദിക്കാലോ. സിവാനിൽ ജലീലി ഫദാമുനാഹ, അതായിരുന്നു മഹാന്മാരുടെ ഔലിയാക്കളുടെ ആരാധന കൊണ്ടുള്ള താല്പര്യം. സദുൽ കൗമിൽ മാന്യന്മാരായ ഔലിയ എന്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് സൂഫിയാക്കള് പറഞ്ഞിട്ടുണ്ടല്ലോ. ആയതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഓ എന്റെ ഉമ്മമാരെ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഈ കാലം അത്രയും ആരാധിച്ചതോ ഇനി മുതൽ നമ്മൾ ആരാധിക്കുന്നത് മുഴുവനോ റബ്ബിന്റെ സ്വർഗം കണ്ടുകൊണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് ചെന്നാൽ എനിക്ക് എന്റെ റബ്ബിനെ ഒന്ന് കാണാമല്ലോ, എന്റെ റബ്ബിനോടൊന്ന് സംവദിക്കാമല്ലോ. എന്റെ റബ്ബിനെ 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ കാണാൻ കഴിയുമെന്ന് മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണാമല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി അവസരം നൽകണേ റഹ്മാനെ. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ. അല്ലാഹുവിന്റെ ലിഖാഇനെ റബ്ബിനെ ഒന്ന് കാണാൻ ആര് ആഗ്രഹിക്കുന്നു എന്നാ ഫല്യഅമൽ അമലൻ സാലിഹാ, ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നിങ്ങൾ നിർവഹിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമ്മുടെ സംഗമിക്കലും പിരിയലൊക്കെ അതിനൊരു കാരണമാക്കി തരട്ടെ. അതിനായിരിക്കണം നമ്മുടെ ഇബാദത്ത് അല്ലാഹുവിനെ കാണാൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ ഒന്ന് കാണാൻ അല്ലാഹുവേ അവസരം നൽകണേ റഹ്മാൻ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും വിഷയമല്ല, സ്വർഗ റബ്ബിന്റെ ഒരു പടപ്പല്ലേ, നമ്മളും അല്ലാഹുവിന്റെ ഒരു പടപ്പല്ലേ, പടപ്പുകളായി നമ്മൾ എന്തിനാ ഒരു പടപ്പിനെ പ്രതീക്ഷിച്ച് നിൽക്കണം? ഇതായിരുന്നു മഹാന്മാരുടെ ചിന്ത. എന്നാൽ ആ സ്വർഗത്തിലേക്ക് എത്തിയാലേ അല്ലാഹുവിനെ കാണാൻ കഴിയൂ. അപ്പൊ പിന്നെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ വലുതൊന്നും ഞാൻ പറയില്ല, ചെറുതൊന്നും പറയാം. അറ്റ്ലാസ്റ്റ് ഒന്ന് ഞാൻ പറയും, അതൊരൊറ്റൊന്ന് ചെയ്ത സ്വർഗത്ത് കടക്കാനും കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മൂലരംഗക്ക് കഴിഞ്ഞെല്ലാം പറഞ്ഞൂടാൻ, എന്നാ പിന്നെ ഈ ഒരു കൊല്ലം വെറുതെ നടക്കാൻ എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ കുറച്ച് പണിയെടുത്തോട്ട് വെച്ചിട്ട് അന്ന് മുണ്ടാന്ന ഒരൊറ്റ കർമ്മം ചെയ്ത സ്വർഗത്ത് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് റസൂലുള്ളാഹി, അത് നമ്മൾ ലാസ്റ്റേ പറയും. ഞാനെങ്ങാനും മറന്നു പോവുകയാണ് നിങ്ങൾ ആരെയും ഉണർത്തണം കേട്ടോ, കാരണം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ചെയ്തോ സ്വർഗത്തിൽ നിർബന്ധമായിട്ടും വേറൊന്നും വേണ്ട. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഞാൻ വേദന വിളിച്ചു നിങ്ങളെ സ്വർഗത്ത് കടത്തിട്ട് ബാക്കി വർത്താനോളൂ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു അവിടെ റസൂലുള്ളാഹി തങ്ങളെ ചാരത്ത് നിൽക്കുമ്പോ ഒരാള് വന്നിട്ട് നബിയോട് ചോദിച്ചു, നബി അഖ്ബിർനി ബി അമലി യുദ്ഖിലുൽ ജന്ന, സ്വർഗത്ത് പോകാൻ എനിക്ക് വല്ലാണ്ട് ആഗ്രഹമുണ്ട് നബിയെ, അവിടേക്ക് പോകാൻ പറ്റിയ വല്ല കർമ്മവും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
ഈ സഹാബി ചോദിക്കുന്ന നേരം നബി തങ്ങളെ പറയുന്ന തഅബുദുല്ലാഹു ബിഹി ശൈആ, നിന്റെ ആരാധന റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം, അല്ലാഹു അല്ലാത്തതിനെ നീ ആരാധിക്കാൻ പാടില്ല, അല്ലാഹു അല്ലാത്തതിനെ നീ ആരാധിക്കാൻ പാടില്ല, റബ്ബിനോട് വേറെ ഒന്നിനെയും നീ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് വെച്ചാ യഥാർത്ഥ മുസ്ലിം അല്ലാത്തവരും സ്വർഗത്തിൽ കടക്കൂല. മുഹമ്മദുർ റസൂലുള്ളാ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാ. അത് നിങ്ങളെ എ പി എന്ന് പറഞ്ഞാലും, ഇ കെ എന്ന് പറഞ്ഞാലും, സംസ്ഥാനം എന്ന് പറഞ്ഞാലും, ദക്ഷിണ എന്ന് പറഞ്ഞാലും, അഹ്ലു സുന്നയിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ടോ? അവര് മുഴുവനും സ്വർഗവകാശികളാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ യഥാർത്ഥ സുന്നികൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. അല്ലാത്തോലെ അന്ന് എന്താക്കണേ നമുക്കൊരു പൂഴ്ത്തോലെ സ്വർഗത്തിൽ ഏതായാലും ഉണ്ടാവും. കാരണം ഒന്നാമത്തെ കാരണം, സകല മഹാന്മാരെയും ഇകഴ്ത്തുന്ന ടീമാണ് ഈ പറഞ്ഞ ടീം മുഴുവനും. സുന്നി അല്ലാത്തോലെ നിങ്ങൾ അതിന്റെ ബാക്കിൽ പൂരിപ്പിച്ചോളെ ഏതെല്ലാം ടീമുണ്ടോ ഒക്കെ ഓരെല്ലാരും മഹാന്മാർ ഇകഴ്ത്തുന്ന വിഷയത്തിൽ മുൻപന്തിയിൽ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല പറയുന്നുണ്ട്, മൂസാ നബിയെ, ഞാൻ നരകം മടക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പിശുക്കനായിട്ട് നരകം പഠിച്ചതാ, നിങ്ങൾ കരുതരുത്തോ, ഞാനൊരു പിശുക്കനായതുകൊണ്ടാണ് നരകം പഠിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. എനിക്കൊരു പിശുക്കുമില്ല. ഇവിടെ എല്ലാ ആളുകളും സ്വർഗത്ത് പോയി. ഇവിടുത്തെ അമുസ്ലിമും മുസ്ലിമും ക്രിസ്ത്യാനിയും ജാതിയുള്ളവനും ഇല്ലാത്തവനും മുജാഹിദും സുന്നി ഖാദിയും എല്ലാ അലവലാദികളും സ്വർഗത്ത് പോയാലും ഞമ്മക്കൊരു പ്രശ്നമല്ല. അതിൽ ഈ ഒരു പിശുക്കും എനിക്കില്ല. എനിക്ക് വല്ലതും കുറഞ്ഞു പോകുന്നുള്ള ബേജാറില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാ ഇത് നരകം പഠിച്ചത്? അല്ലാഹു തആല ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നി ലഅക്റഹു അൻ അജ്മഅ അഅദാഇ വഔലിയാഇ ഫീ ദാരി വാഹിദ. ഒരൊറ്റ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്ന ഔലിയാക്കളെയും ഔലിയാക്കളോട് ശത്രുത വെക്കുന്ന ആളുകളെയും ഒരേ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. മഹാനായ കലീമുല്ലാഹി മൂസ അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ വെറുക്കുന്ന ആളുകളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്ന ആളുകളും എല്ലാരും ഒരേ വീട്ടിലുണ്ടാകും. ഒന്നിരിക്ക ചോറ് അല്ലെങ്കിൽ കഞ്ഞി. ചോറിഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനമല്ല. മഹാനായ കലീമുല്ലാഹി മൂസ. ചില ആൾക്കാരങ്ങനെ സുന്നിയാണ് വെച്ചാ സുന്നിയാണ്, മുജാഹിദാണ് വെച്ചാ മുജാഹിദുമാണ്, അതുമാണ്. ഞങ്ങളൊരു മുസ്ലിം, ഓ മാത്രം മുസ്ലിം, ബാക്കിയുള്ളവരൊക്കെ പുറത്തു പുറത്തു. അവരോടാ നമുക്ക് പറയാനുള്ളത്, ഒന്നിരിക്കല് ചോറ് അല്ലെങ്കിൽ അതുകൊണ്ട് അഹ്ലു സുന്നയിൽ ഉറച്ചു നോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ ഐക്യശ്രമം വളരെ വിപുലമായിട്ട് നടക്കാം. ദർശനാക്ഷി ചാനലില് ബഹുമാനപ്പെട്ട സുൽത്താനുല്ല കാന്തപുരം ഉസ്താദിനോട് ചർച്ച നടന്നു. അതിനു മുമ്പ് ജിഫ്രി തങ്ങൾ പാപ്പയോട് നടന്നു. ഈ നാട്ടിൽ നമ്മളെ സാധാരണക്കാരും അതിന്റെ ചെറിയ പ്രവർത്തകരെ കളി കണ്ടാല് ഇവരിലേക്കാൾ വലിയ ങ്ങളെക്കാൾ ആവേശം വേറെ കുറെ ടീമിന്, എ പി ഉസ്താനേക്കാൾ ആവേശം വേറെ കുറെ ടീമിന്. എന്നിട്ട് ചോദിക്കണ്ട, എന്നും ചോദിക്കും ചർച്ച കഴിഞ്ഞിട്ടില്ല. കൂടട്ടെ, ചർച്ച ചെയ്യാൻ വേണ്ടി രണ്ട് ടീമൊന്നും ഐ അഞ്ച് ആലിമീങ്ങളെ നിശ്ചയിച്ചു. ഇത്രേ ആയിട്ടുള്ളൂ. മധ്യസ്ഥനായ ഒരു ഡോക്ടർ നിശ്ചയിച്ചു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കൂടിനീന് മുമ്പ് എന്തായി ചർച്ച തുടങ്ങട്ടെ ചങ്ങി തിരക്കൂട്ടല്ലേ. അപ്പൊ ഈ ചർച്ചക്കിടയിൽ പിത്തന ഉണ്ടാക്കാൻ വേണ്ടി കുറെ ടീം ഇവിടെ നമ്മൾ ഒന്നാകുന്നതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു ടീമുണ്ട്. ആരാറിയങ്ങള് ഞാൻ പറഞ്ഞ ഞങ്ങള് പഞ്ഞിക്കിടാ. ഒരു ടീമിന് നമ്മൾ ഒന്നാണ് കണ്ടുകൂടാ. ആരാണത്? മനസ്സിനകത്ത് സുന്നീസ് അല്ലാത്തൊക്കെ നമ്മളോട് ഈ ഒന്നാകിനോട് എതിർപ്പ്.
മനസ്സിനകത്ത് സുന്നി, പേര് ഞാൻ സുന്നിയാണ്, ഞാൻ അഹ്ലു സുന്നിയാണ്, ഞാൻ സമസ്തയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ എന്തില്ല, സുന്നീസല്ല. അങ്ങനത്തെ ആൾക്കാർക്കൊന്നും നമ്മളെ ഐക്യ ഇഷ്ടം. ഇപ്പൊ ഇവിടെ തന്നെ ഉദ്ഘാടന പ്രഭാഷണം കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഒന്ന് കോയമത്തങ്ങൾ പുറത്തങ്ങൾ പാപ്പ അള്ളാഹു, പിന്നെ അങ്ങനെ ബാക്ക് പോയൊക്കെ നിങ്ങൾ ബഹുമാനപ്പെട്ടൊക്കെ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് എന്ത് സന്തോഷം. ഞാനെ ചെറുപ്പക്കാരോട് പറയാം, നിങ്ങൾ ഈ വാട്സപ്പിലെ പത്തുവി ഫേസ്ബുക്കിലെ കമന്റും അത് കേട്ടിന്റെ മേലെ കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മളുടെ അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ ഐക്യശ്രമത്തിൽ അള്ളുവെക്കരുതേ എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ. മഹാനായ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, ഒച്ച കൂടുതൽ നിങ്ങൾക്ക് അവിടെ പാകത്തിൽ തന്നെയാണ്. ഉപ്പ് കൂടിയാലും പ്രശ്നം, ഉപ്പ് തീരെ ഇല്ലെങ്കിലും പ്രശ്നം, പാകത്തിൽ തന്നെയല്ലേ. അപ്പൊ പിന്നെ ഓപ്പറേറ്റർ അവിടെ തന്നെ ഇരുന്നു നമുക്ക് ഈ മണ്ട് ഒപ്പിച്ച മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസലാമിനോട് അല്ലാഹ് പറയുന്നു, ഞാൻ നരകം പടച്ചത് ഞാനൊരു പിശുക്കനായത് കൊണ്ടല്ല, എന്റെ ശത്രുക്കളും എന്റെ അനുയായികളും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഒരൊറ്റ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ തറാവീ 8 റക്അത്ത് നിസ്കരിക്കുന്നവനും 20 റക്അത്ത് നിസ്കരിക്കുന്നവരും ഒരേ സ്വർഗത്തിൽ കടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടൂല. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ്, ഓ എന്റെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നിബിധങ്ങൾ പറയുന്നു, ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പരിഹാരം ചോദിക്കുമ്പോൾ ആയിരിക്കണം നിന്റെ ആരാധന മുഴുവനും, ഈ സകലമായ ആരാധനകൾ റബ്ബിന് വേണ്ടി സമർപ്പിക്കണോ. അതോടുകൂടെ തന്നെ റബ്ബിനോട് ഒരാളെയും നീ റബ്ബിന്റെ ശക്തിയോടോ റബ്ബിന്റെ ഔസാബിനോടോ അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനോടോ ചേർത്തി പറയരുത്. മഹാനായ കലീമുല്ലാഹി മൂസ ബഹുമാനപ്പെട്ട നബിയുവാൻ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറൂസിന്റെ പരിപാടി നടക്കുമ്പോ സുന്നികളായ നമ്മളെ കൊറേ ടീം പറയും പോലെ മുശ്രിക്കുകളാണ്. എന്തേ മുശ്രിക്ക് എന്ന ഇസ്ലാമെന്ന് പുറത്താണ്. മമ്പുറത്തെ തങ്ങൾ പാപ്പാന്റെ ഖബർ സിയാറത്തിന് പോയാൽ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദിനാർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. അവിടെ ഖബർ സിയാറത്തിന് പോകുന്ന ഇക്കാലഘട്ടത്തിലുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങളും മുൻഗാമികളായ സ്വാലിഹീങ്ങളും മുഴുവനും അല്ലാത്തവരോട് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ ഇസ്ലാമിന്റെ ബൗണ്ടറിക്കപ്പുറത്താക്കുന്ന ഒരു വിഭാഗം ആളുകൾ, എന്നിട്ട് അവരിങ്ങനെ പ്രസംഗിക്കുക, മുസ്ലിങ്ങൾ ഒന്നാകണം, മുസ്ലിങ്ങൾ ഒന്നാകണം. ആദ്യം നമ്മൾ മുസ്ലിം ആണെന്ന് പോലെ സമ്മതിച്ചു തരട്ടെ. ഇപ്പൊ മുത്തലാഖിന്റെ വിഷയത്തില് കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയപ്പോ മുജാഹിദ് ടീം വിളിച്ച് ജമാഅത്തുകാര് വിളിച്ച്, അപ്പൊ നമ്മൾ ആരും ചെന്നില്ല. എന്താ കാരണം, മുസ്ലിങ്ങൾ ഐക്യപ്പെടണമെങ്കിൽ ആദ്യം ഓല് എന്ത് സമ്മതിക്കണം, നമ്മളൊരു മുസ്ലിം ആണെന്ന് അതൊന്ന് സമ്മതിച്ചു തരി. ഞങ്ങള് വേറെ അന്ന് ചർച്ചക്ക് മാലിക് ദിനാർ തങ്ങൾ പാപ്പാന്റെ മഖാമിലേക്ക് പോയവരൊക്കെ കാഫിറാണെന്ന് പറഞ്ഞവൻ, അവനോട് എങ്ങനെ ഐക്യപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയും. ഞാൻ പറയുന്നത് ഓ എന്റെ സഹോദര, ഔലിയാക്കന്മാരുടെ ചാരത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചൊല്ലുന്നതും അവിടെ പ്രാർത്ഥന നിർവഹിക്കുന്നതും അല്ലാഹു തആലയാണ്, റബ്ബിന്റെ സിഫത്താണ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് ആ മഖാമിന് ചാർത്തിക്കൊടുത്തതിന്റെ പേരിലല്ല. അങ്ങനെ ആരും പോയിട്ടില്ല. ഇപ്പൊ ഞാനും നേരെ വന്ന് മഖാമ സിയാറത്തിലാണ്. അവിടെ പോയി ഞാന് ആ മഖാമിന്റെ മുമ്പിൽ നിന്നത് എന്താ, ഇദ്ദേഹം അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമയായിരുന്നു. ആ അടിമയായ വലിയോട് ആ സങ്കടം പറയുന്നത് നമുക്ക് വേണ്ടി ശുപാർശ പറയാനാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടക്കുന്ന ആ ജാറുണ്ടല്ലോ, മദീനത്തർ ജാറം, അത്രയും വലിയ ജാറ് ലോകത്ത് വേറെ ഇല്ല. ആ
ആചാരം ബഹുമാനപ്പെടുത്തിയിട്ട് തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ കടക്കുന്ന ഇട ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അവിടേക്ക് ഓടി ചെല്ലാനുള്ള ആഗ്രഹം മുഅ്മിനീങ്ങളെ എത്തിപ്പെടാനുള്ള വല്ലാത്ത ആശയമാണ് റബ്ബേ ഞങ്ങൾക്കും പോകാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ ആ ഖബർ സിയാറത്തിന് മദീനത്തെ മുനവ്വറയിലേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചു. ഉള്ളത് പറയട്ടെ, മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ മുനവ്വറയുടെ ആ പരിശുദ്ധമായ മദീനത്തെ മുനവ്വറയുടെ മുമ്പില് വലിയ രണ്ട് തൂണിന്റെ മുകളിൽ എഴുതി വെച്ച ഒരു മഹത്തായ വചനമുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി. നിബിധങ്ങളെ മുൻനിർത്തിയിട്ടല്ല, നിബിധങ്ങളോട് നേരിട്ട് ചോദിക്കുന്ന ഒരു പദമുണ്ട്, നഫ്സീ ഫിദാ ഉല്ലി ഖബറിന അൽത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഓ നബിയേ, നിങ്ങൾ കിടക്കുന്ന പരിശുദ്ധമായ ഖബറുണ്ടല്ലോ, ആ ഖബറിനെ എന്റെ പരിശുദ്ധമായ ഖബറിലേക്ക് എന്റെ ശരീരം ഞാൻ സമർപ്പിക്കുകയാ, എന്റെ ആത്മാവ് നിങ്ങളെ ഖബറിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാ. ഫീഹി ജൂദു വൽ കറമു, മഹാനായ നബിതങ്ങളാകുന്ന ഏറ്റവും വലിയ ധർമ്മിഷ്ഠന് ഈ ഖബറിലല്ലേ കിടക്കുന്നത്. ആ ഖബറിലേക്ക് ഞാൻ എന്റെ ശരീരത്തിനെയും എന്റെ ആത്മാവിനെയും സമർപ്പിക്കുകയാണല്ലോ. സൗദി അറേബ്യയിലോ ആ മദീനത്തെ മുനവ്വറക്ക് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുസ്ലിമിന് അതിനും വല്ല തെളിവ് വേണോ? ഏതോ ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരാ. അല്ലാഹു തആലാനെ മാത്രം ആരാധിക്കുക. അല്ലാഹ് എല്ലാത്ത സൃഷ്ടികൾക്ക് ദൈവമെന്നോ ദൈവപുത്രനെന്നോ റബ്ബിന്റെ അല്ലാഹു തആലയുടെ പ്രതിരൂപമെന്നോ. ഇങ്ങനത്തെ ഒരു വലിയ സ്ഥാനമാനങ്ങളുള്ള ഒരു ശക്തിക്കും നമ്മള് വകവെച്ച് കൊടുക്കാതിരിക്കല. ദൈവത്തിന്റെ അടുക്കലേക്ക് രോഗശമനത്തിന് പോകുന്ന പർദ്ദയിട്ട് എത്ര ഉമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന എത്ര ഉമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നിങ്ങളെ കാസർഗോഡ് ജില്ലയിലും നിങ്ങളെ ഈ എന്തപ്പിസ്ഥലത്തിലെ ഇവിടെ ഒന്നും ഇല്ലാത്ത നോക്കണ്ട. ഇവിടുത്തെ ഉമ്മമാരും നന്നായതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും നല്ലതാ നിങ്ങൾ കരുതരുത്. അള്ളാഹുൽക്ക് വർക്കത്തോട് കേട്ടെ, അള്ളാഹു വർക്കത്തോട് കേട്ടെ. നമുക്കൊക്കെ രണ്ടാം കല്യാണം കഴിക്കാൻ തോഫിക്ക് തരട്ടെ, അതിനും പറഞ്ഞല്ലോ നിങ്ങൾ ആമീൻ. അപ്പൊ വെറുതെ പറയാലോ, ദ്വാർക്കും ഒന്ന് ആലോചിക്കാതെ നിങ്ങളെ ആമീൻ പറയുന്നു. തേന്ന് കേൾക്കുമ്പോ തന്നെ ആമീൻ പറയാൻ, അതിന് പിന്നെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. മൂപ്പന മനസ്സിലുള്ള അള്ളാഹു അള്ളാഹു പുറത്തടിച്ചാക്കാരോ. അപ്പൊ നിങ്ങളറിയോ, നമ്മളുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സഹോദരിമാര് ജ്യോത്സ്യന്മാരെ സമീപിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞ് അവരിൽ നിന്ന് പരിഹാരം തേടി വരികയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. ആ ജ്യോത്സ്യനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വിശ്വാസത്തോടു കൂടെയാണെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അള്ളാഹു തആല നമുക്ക് കാവലെ തരാം. അള്ളാഹ് കാക്കട്ടെ. വേറെ കുറെ ആൾക്കാരുണ്ട് ഷെയ്ഖന്മാര് എന്നാണ് കുറെ തോന്നിയ ഓരോ സ്റ്റോപ്പിലും ഓരോ ഔലിയക്കന്മാര്, ഓരോ സ്റ്റോപ്പിലും ഔലിയക്കന്മാര്. ഓലി എതിർക്കാനും പറ്റൂല, ഓലെ എതിർക്കുന്ന ഓലെ അനുകൂലിക്കാനും പറ്റൂല. ഇതാണ് പുതിയ പുതിയ തുലീക്കത്തിന്റെ മേഖല. അവിടെ സുജൂദ് ചെയ്യുന്ന ഷെയ്ഖുമാരുണ്ട്, സുജൂദ് ചെയ്യുന്ന ഷെയ്ഖുമാരുണ്ട്. ആ ഷെയ്ഖുമാരെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് വിശ്വാസത്തോടുകൂടെയാണെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇല്ല, വിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ അത് ഹറാമമാണ്. ഓ എന്റെ സഹോദരന്മാരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ആദ്യമായി നമ്മുടെ മനസ്സിൽ വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗലോകത്തേക്ക് എത്തിപ്പെടാനുള്ള ഒന്നാമത്തെ താക്കോൽ ഏതാ? ആ താക്കോല് നമ്മുടെ കയ്യിൽ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്യാകുന്ന താക്കോല് കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കണം. മഹാനായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹം ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് താ വളരെ കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് തേങ്ങി ഒലിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് കയറി വരുമ്പോ മഹാനായ അബൂ
അബൂബക്കർ തങ്ങളോട് നബി തങ്ങളോ ചോദിക്കുകയാണ്, മാലീ അറാക എന്നേ അബൂബക്കറെ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, എന്നേ അബൂബക്കറെ നിങ്ങൾക്ക് പറ്റിയട എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന നേരത്തെ അബൂബക്കർ തങ്ങൾ പറയുന്നു, കുന്തു ഇന്ദ ഹബീബിനി അമ്മിൽ ബരിഹ, ഓ നബിയെ ഞാൻ ഇന്നലെ എന്റെ എളാപ്പയുടെ മകന്റെ ജാരത്തായിരുന്നു, വഹുവ യകീദു ബി നഫ്സിഹി വളരെ വിഷമിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ കാത്തിരിക്കുന്നയാളോ, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചാരത്തെന്ന് ഞാൻ ഇവിടേക്ക് വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ ആ നബി തങ്ങൾ അബൂബക്കറിനോട് രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങളെ എളാപ്പാന മോന് നിങ്ങൾ ചൊല്ലിക്കൊടുത്തോ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ വിശ്വസിക്കുന്നവന് സ്വർഗത്തിൽ പോകാൻ കഴിയും. ഓ എന്റെ ഉമ്മമാര് മരിക്കുന്ന നേരത്ത് ആ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കണം. നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബേ ഞങ്ങളിൽ നിന്ന് ആരൊക്കെ ഇവിടെ പറഞ്ഞോ, ഇതിനായി എന്റെ ഉപ്പയും എന്റെ കുടുംബങ്ങളിൽ നിന്ന് പലരും ഞങ്ങളോട് ബന്ധപ്പെട്ടവരും ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ചെയ്ത് ഭക്ഷണം തന്ന ആ വീട്ടിലെ കാരണവരായി മരണപ്പെട്ടു പോയ മുഹമ്മദ് കയ്യും അല്ലാഹുവേ അവർക്കൊക്കെ നീ സ്വർഗം നൽകണയല്ലോ. ഓ എന്റെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ആദ്യമായി നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ. രണ്ടാമത് റസൂലുള്ള പറയുന്നത് പോരാ പോരാ. മഹാനായ അബൂ സയ്യിദ് അൽ ഖുദ്രി തങ്ങൾ പറയട്ടെ, നബി തങ്ങൾ ഉത്തരിക്കുന്നു, നബി തങ്ങൾ പറയുന്നു, മൻ ഖാല റദീതു ബില്ലാഹി റബ്ബാ, ആരാണോ അല്ലാഹു തആലയെ റബ്ബായി തൃപ്തിപ്പെട്ടത്, വബില് ഇസ്ലാമി ദീന, ഇസ്ലാമിനാരാ മതമായി സ്വീകരിച്ചത്, വബി മുഹമ്മദിനു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാണോ പ്രവാചകനായി അംഗീകരിച്ചത് എന്നാ വജബത്തു ലഹുൽ ജന്ന, അവനും സ്വർഗം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് മാത്രം പടച്ച റബ്ബ് പടച്ചതാണ് സ്വർഗം. ആയതുകൊണ്ട് തന്നെ സ്വർഗത്തിനെ പടച്ച അന്നത്തെ ദിവസം ആ പടച്ച റബ്ബ് തആല ബഹുമാനപ്പെട്ട മുഅ്മിനികളെ സ്വർഗത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ സ്വർഗമേ, നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ സ്വർഗമേ എന്ന് സ്വർഗത്തോട് ആവശ്യപ്പെടുന്ന നേരത്ത് അല്ലാഹുവിനോട് സ്വർഗം പറഞ്ഞു, ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നിൽ വന്നുകൊണ്ട് വിജയിച്ചിരിക്കുന്നുവല്ലോ അല്ലാഹ്. യഥാർത്ഥ മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന് സ്വർഗം തുറന്നു പറഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാ കർമ്മത്തിന്റെയും മുന്നോടിയായി നമ്മുടെ മനസ്സിൽ വേണം ഉറച്ച വിശ്വാസം, ഉറച്ച വിശ്വാസം. എന്ത് സംശയം, ഖബറിൽ പോയി കഴിഞ്ഞാല് അവിടെ ചോദ്യം ഉണ്ടാവും, ഏത് ഭാഷയിലാണ്, ഏത് ചോദ്യം ഉണ്ടെങ്കിൽ തന്നെ മരിച്ച നമ്മളെങ്ങനെ മറുപടി പറയും, മരിച്ചോലേ വല്ല പറയാൻ പറ്റും, നമ്മളതിനെ അറബി പഠിച്ചിട്ട് നാളെ ഒരു ചങ്ങായ ദ്വാരക്കേനും ഒരു ഉസ്താദ് ദ്വാരക്കുമ്പോ ഭയങ്കര ഭയങ്കര അബ്ബാ മോലെ എന്റെ ഇടക്ക് ദ്വാരം പഠിച്ചോനെ, ഞങ്ങളെ കബറക്കജി വിശാലാക്കി കൊണ്ട പഠിച്ചോനെ, അപ്പോ ദ്വാര നിർത്തി ആമീൻ പറയണന്നെ. അപ്പൊ ആൾക്കാർ പോലെ ശ്രദ്ധിച്ചാൽ ഇജന്തപ്പോ ആമീൻ പറയാത്ത
ഒന്നല്ല മൂലയിറങ്ങാനും തുറന്ന് നിന്റെ കബറങ്ങാനും വിശാല ആകുകൂണി ചെയ്താലേ നിന്റെ മേത്ത് വെച്ച ആ മൂടുകല്ലൊക്കെ നെഞ്ഞത്തേക്ക് ഭൂഗോലോ ഭൂഗോലോ അത് പേടിച്ചിട്ട് ആമീൻ പറയാത്ത. അപ്പൊ ഒരാൾ പറഞ്ഞ ഇനി ഞങ്ങൾ എന്തെങ്കിലും പലകൊക്കെ വെച്ചിങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്നാലും എന്റെ കബർ വിശാലാകണ്ട. എന്തോ വെച്ചാൽ അതിന്റെ അപ്പുറത്ത് അബൂബക്കറാജ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ആമിനത്താത്ത ഉണ്ട്, അതിന്റെ അപ്പുറത്ത് കുഞ്ഞമ്മണ്ട്, ഇവലെല്ലാം കൂടെ സ്ഥലത്ത് ജാമാവൂല. ഞാനൊറ്റയ്ക്ക് വിശാലായിട്ട് എന്താ കാര്യം? എന്തിനാ ബാക്കിയുള്ളവർക്ക് ശല്യാകണ? ഇങ്ങനെയൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാല് അതൊക്കെ വിശ്വാസത്തിന്റെ കമ്മിയാണ്. മഹാനായ ആരംഭ പൂവ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിധങ്ങള് പറയുന്നു സ്വർഗലോകത്തിന് ആഗ്രഹിക്കുന്നയാളുകള് നിങ്ങൾക്ക് പരമാവധി കഴിയുമാറി നിങ്ങൾ സ്വർഗ റബ്ബിനോട് ചോദിച്ചോടുക, നരകത്തിൽ നിന്ന് റബ്ബിനോട് നിങ്ങൾ കാവൽ ചോദിച്ചോടുക. കാരണം സ്വർഗം വേണ്ടവന് ഉറങ്ങി സമയം കളയൂല, നരകത്തിന് ഭയപ്പെടുന്നവന് ഉറങ്ങിയിട്ട് സമയം കളയൂല. അതേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നാൽ ആദ്യമായി നമുക്ക് കലിമ തൗഹീദ് വേണോ? ഇസ്ലാമാണ് സത്യമതമെന്ന് വിശ്വസിക്കണോ? മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അന്തിമ പ്രവാചകൻ എന്ന വിശ്വാസം വേണോ? അങ്ങനെ നമ്മൾ പൂർണ്ണ വിശ്വാസികളായി. പിന്നെ ഒരു മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും യഥാർത്ഥ വ്യത്യാസമായി നിബിധങ്ങൾ പഠിപ്പിച്ച അഞ്ചു വക്ത നിസ്കാരമുണ്ടല്ലോ, അത് നിർവഹിക്കാത്തവന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. നിബിധങ്ങൾ പറയുന്നു അഞ്ചു വക്ത നിസ്കാരം ഒരാളെ പൂർണ്ണമാക്കിയിട്ട് നിർവഹിച്ചാൽ ആ നിസ്കാരത്തിന്റെ സമയത്ത് അവന് കൺട്രോൾ ചെയ്തു, ആ നിസ്കാരത്തിന്റെ റുക്കു സുജൂദും അവന് ശ്രദ്ധയോടെ നിർവഹിച്ചു. ഇത് ഞാൻ റബ്ബിനെ നിർവഹിക്കേണ്ട കടമയാണല്ലോ എന്ന വിശ്വാസത്തോടുകൂടെ അഞ്ചു വക്ത നിസ്കരിക്കുകയും ചെയ്താൽ അവര് സ്വർഗ നിർബന്ധമായി. മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വാസ കർമ്മങ്ങളൊക്കെ ഉണ്ടാവലോടുകൂടെ അഞ്ചു വക്ത നിസ്കരിക്കും, അത് തന്നെ പൂർണ്ണമായി നിസ്കരിക്കണം. കോയിക്ക് നെല്ലിട്ട് കൊടുത്ത മാരിണ്ടല്ലോ നിസ്കാരം, രണ്ടു മിനിറ്റ് കൊണ്ട് നാലിറക്കാം കഴിഞ്ഞ്. ഇതിനൊക്കെ കളിയാക്കാറില്ല, ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിക്കാൻ തോൽപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ആത്മാർത്ഥത കൂടും ചെയ്യരുത്. ചില ആൾക്കാർക്ക് ആത്മാർത്ഥത കൂടുക, എന്നിട്ട് പോലെ അത്തയ്യാത്തുള്ള ഓതിയിട്ടുണ്ട് ആകണില്ല, നീയത്ത് വെച്ചിട്ടുണ്ട് അള്ളാക്ക് തിന്നിട്ടില്ല എന്ന് പറഞ്ഞ വിഷമം. അള്ളാക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നാളെ ഇപ്പൊ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ പോകുമ്പോ അത്തയ്യാത്തിലിരിക്കും, എന്റെ എടുത്ത് വേറെ ഗുണാപ്പിരിക്കണം. ഓന അത്തയ്യാത്ത ഇങ്ങനെ ഓതിയിട്ട് പോന അത്തയ്യാത്തിന് ശരി, ലാസ്റ്റ് ഒറ്റ കുത്ത് അപ്പോൾ അത്തയ്യാത്ത് ശരി. ഞാൻ അടുത്തുണ്ടായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോ കണ്ടത്, ഞാൻ അന്നം വിട്ട് അയാളാണെങ്കിലോ വലിയ പാകിസ്ഥാനികളോ ഭയങ്കര നിങ്ങളല്ലാണ്ട് ഞാൻ പറഞ്ഞാല് അയാൾ ഞമ്മക്ക് പൊഞ്ഞിക്കിടുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഡേറ്റിന് ഇങ്ങോട്ട് വരാൻ പറ്റൂ. ഞാൻ ഒന്നും മുണ്ടില്ല, തമാശ പറഞ്ഞത് കണ്ടതാ. ഒരൊറ്റ കുത്ത ഹൽക്കിന് അത്തയ്യാത്ത് വരാന് ഹൽക്കിൽ എന്ത് വന്നാസ്കാരത്തിൽ കയറി കഴിഞ്ഞാ പിന്നെ ഓന്റെ കെട്ടിയത് ശരിയായ ഫാത്തിയ ശരിയായ മൂന്നും നാലും ഹൗലും കരക്കാണ് ചെന്നാ പിന്നെ ഓനാണ് നീക്കല. ഓ നീക്കിട്ട് അടിയിൽ ആ ചളിവെള്ളം ഒന്നായിട്ട് എടുത്താലേ ഓന്റെ ഉതോണ് ശരിയാവും. ഒരച്ച മാറു ഒരച്ചൊന്ന് കൊടുക്കുന്നു കണ്യത്തുസ്താദ് ഒന്നാമത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. കണ്യത്തുസ്താദിന്റെ അടുത്ത് ഇതേ സൗഖ്യമുള്ള ഒരാൾ ചെന്നു, എന്നിട്ട് കണ്യത്തുസ്താദ് പറഞ്ഞ അത്തയ്യാത്ത നിസ്കാരത്ത് പറയാൻ കഴിയില്ല, ഒന്നാണ് കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ എന്താ പറഞ്ഞോ പറഞ്ഞോ അതേനു മാറുന്നു തല്ലന തല്ലെ. ഇത് ശരിക്കും ഇഖ്ലാസ് അല്ല, തട്ടിപ്പിന്റെ ആശമാരവുലി തനി കള്ളന്മാര്. ഇപ്പൊ നാളെ ഇവിടെ ആരെയും വസ്വാസ കാട്ടി അവന്റെ പോയി ഇങ്ങോട്ട് കള്ളാന്ന് വിളിച്ചാ നിൽക്കണ്ട, അടി കിട്ടിയ വൈകോടി. അതൊരു തരം പൈശാചികമാണ്, പിശാചാണ്. നിങ്ങൾ ചിന്തിച്ചിട്ട് ഇങ്ങനെയൊക്കെ വസ്വാസുള്ള ആൾക്കാര് സക്കാത്ത് കൊടുക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ വസ്വാസം ഒന്നുമില്ലല്ലോ.
സ്വതക്ക കൊടുത്തുകൊടുത്ത വസ്വാസങ്ങൾ കണ്ടുക്കണം. ഒരു 15,000 ഇപ്പൊ സ്വതക്ക കൊടുത്തു കൊടുത്തവൻ ഇങ്ങനെ ആലോചിക്ക പഠിച്ചവനെ ഈ സ്വതക്ക കൊടുത്ത ആ 10,000 ശരിയായിട്ടില്ലേ, ഇന്നൊരു 10,000 കൂടി, പിന്നെ ഇങ്ങനെ അവൻ ആലോചിച്ച് 10,000 കൊടുത്ത് ശരിയല്ലേ, ഇന്നൊരു 10,000 കൂടി, ഇങ്ങനെ എന്താ കൊടുക്കാതെ എന്തെങ്കിലും ഇഖ്ലാസ് അവിടെ വരാത്തെ. അതാ ഞാൻ പറഞ്ഞ തെറ്റിപ്പാന്ന്. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തവല്ലാ ഫഹസനൽ വുളുആ, ഒരാളെ നല്ല നിലയിൽ വുളു നിർവഹിച്ചാൽ, നല്ല വുളു ഒരാള് നിർവഹിച്ചു, സുമ്മ സല്ലാ റകഅതൈനി, ആ വുളുവിന് ശേഷം രണ്ട് റകഅത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, ആ നിസ്കാരത്തിൽ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി വുളുവിന് ശേഷമുള്ള രണ്ട് റകഅത്ത് നിർവഹിക്കുകയും ചെയ്താൽ, അല്ലാഹു തആല ഒരു സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആത്മാർത്ഥതയോടുകൂടെ വുളു എടുക്കുക, എല്ലാ ഭാഗത്തും നനഞ്ഞു എന്ന് ഉറപ്പു വരുത്തുക, ചൊല്ലാൻ പറഞ്ഞ സുന്നത്തായ ദിക്റുകൾ പരമാവധി ചൊല്ലുക, ഇങ്ങനെ പൂർണ്ണമായ വുളു എടുത്തിട്ട് ആ വുളുവിന് ശേഷം നിർവഹിക്കാനുള്ള രണ്ട് റക്അത്ത് പടച്ചറബിന്റെ പൊരുത്തത്തിന് വേണ്ടി നിർവഹിക്കുകയും ചെയ്താൽ, വജബത്തുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. മുഹമ്മദ് റസൂലുള്ളാ. എന്റെ ചെറുപ്പക്കാരെ, ഉളുയെടുക്കുമ്പോ നമ്മുടെ കൈയിന്റെ മുട്ടുഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൈയിന്റെ മുട്ടുഭാഗം ചുളിഞ്ഞ ഭാഗമാണ്. ആ ചുളിഞ്ഞ ഭാഗത്ത് വെള്ളം തട്ടാതിരുന്നാൽ നമ്മുടെ വുളു ശരിയാവൂടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പൊ അതൊന്നുമില്ല, പൈപ്പ് ഇങ്ങനെ തൊണ്ണിട്ട് നാല് കാക്കട, ഒരാള് പോയി ഡാൻസ് എടുക്ക കാലുകള, ഒരാളെന്താണ് വന്നു കൊടുക്കണം ഇങ്ങനെ ഷാഫി മദാബാണ്, ഓനെന്താ പഠിച്ചവനോട് ഇങ്ങനെ ഒരു മോഡൽ ഇങ്ങനെ തോണ്ടിയവന്റെ പൂർണമായ അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി നിർവഹിച്ചോ, കാമിലായ വുളു ഉള്ളവന് നാളെ സ്വർഗലോകത്തേക്ക് മഹ്ശറയിലേക്ക്. മഹാനായ നബിതങ്ങൾ പറയുന്നു, ഒരു മുഹജ്ജലീൻ, മുഖവും കൈകാലുകളും വെളുവെളുത്ത് പ്രകാശിക്കുന്നവരായ റബ്ബിന്റെ സവിധത്തിലേക്ക് വരുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ അബൂ ഹുറൈറ തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഒരു ദിവസം സുബഹിന്റെ ജമാഅത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്കകത്ത് ചെന്നപ്പോ ആ സമയത്ത് ബിലാലിനോട് ചോദിച്ചല്ലേ, ബിലാലേ നിങ്ങൾക്കെന്തോ ഒരു വലിയ പ്രതീക്ഷിക്കാവുന്ന അമല് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇന്നലെ ഞാന് ഞാനിന്നലെ സ്വർഗലോകത്ത് പോയപ്പോ ആ സ്വർഗലോകത്ത് നിങ്ങളെ ചെരുപ്പടിക്കാലിന്റെ ശബ്ദം എനിക്കവിടെ കേൾക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന് ബഹുമാനപ്പെട്ട ബിലാല് റളിയല്ലാഹു തആല അൻഹുവിനോട് മുഹമ്മദ് റസൂലുള്ളാഹി, ഇന്നലെ ഞാൻ സ്വർഗത്ത് പോയപ്പോ നിങ്ങളെ കാലിന്റെ ചെരുപ്പടിക്കാലിന്റെ സൗണ്ട് ഇങ്ങനെ ചെരുപ്പിട്ട് ചവിട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ടല്ലോ, നിങ്ങൾ എന്തോ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, എന്തായിരിക്കും നല്ല കാര്യം? ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനോട് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, ആ സമയത്ത് ബിലാൽ പറഞ്ഞു, നബിയേ എനിക്ക് കൂടുതൽ അമലൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ എനിക്കറിയാം ഞാൻ വുളു എടുത്ത് കാമിലായ വുളു എടുത്താൽ രണ്ട് റകഅത്ത് നിസ്കരിക്കാതെ സുന്നത്ത് നിസ്കരിക്കാതെ എന്റെ ഒരു വുളു ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല നബിയേ. മഹാനായ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ എന്നെ മുഅ്മിനീങ്ങളെ, ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ പരിശുദ്ധമായ സ്വർഗലോകത്ത് എത്തിപ്പെടാൻ അല്ലാഹു തആല വലിയ ഭാഗ്യം കൊടുത്തൊരു വിഭാഗമുണ്ട്, വേറെ ആരുമല്ല നമ്മുടെ നാട്ടിലെ പള്ളി മുനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോ തുച്ഛമായ ശമ്പളത്തിന് ബാങ്ക് കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ മുഖ്രീച്ചയുണ്ടല്ലോ,
ഞങ്ങളെ നാട്ടിലെ മുക്രിക്കയുണ്ടല്ലോ, അവരെ പളച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി 12 കൊല്ലോ അതേ റബ്ബിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് ബാങ്ക് പിടിച്ചാൽ അവന് സ്വർഗ നിർബന്ധമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വർഗത്തിന്റെ അവകാശി ആ പൊരുത്തത്തിനുമാണ് കൊടുക്കണതെങ്കിൽ ശമ്പളം വാങ്ങണ്ടെന്നല്ല, പൊരുത്തത്തിന്റെ ഉദ്ദേശം എനിക്ക് റബ്ബിന്റെ കൂലിയും കിട്ടണം, ശമ്പളവും കൂലിട്ടണം, എന്ന കുട്ടികൾക്ക് കാറ്റടിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്, വള്ളിയിലെ ഉസ്താമാർക്ക് മാത്രം നാട്ടുകാർക്ക് ശമ്പളം. ഞാൻ കണ്ണൂർ ജില്ലയിൽ കുറച്ചു മുമ്പൊക്കെ ജോലി അന്ന് കണ്ണൂര് ജോലി ചെയ്യാൻ വേണ്ടി ഒരു പള്ളി പോയപ്പോ എന്നോട് കമ്മിറ്റിക്കാരൊക്കെ ഉസ്താദെ ഇവിടെ നിന്നോളി നിന്നോളി നല്ല സുഖാണ്, ഒരു 5000 രൂപ ശമ്പളം വർത്താനം കേട്ടപ്പോ ചോദിച്ചു 5000 എന്ന 50000-ന്റെ വൈരി. ഞാൻ ചോദിച്ചു 5000 കിട്ടിട്ടു എന്തോ സ്ഥലമാകെ ഞങ്ങൾക്ക് വർക്കത്തില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ വർക്കത്തെ നിങ്ങൾ തൊളിച്ചൊരു 25000 കാട്ടിയാ കാട്ടിയാ കാട്ടിയാൽക്ക് പൈസയും കാര്യം ഇവിടുത്തെ നാട്ടുകാരല്ല, ഇവിടെ പുസ്തകം ഒരു 10-25 ഉണ്ടാവും ഞാൻ മനസ്സിലാക്കി. 2 മാസം കൂടുമ്പോ 25000 ഉണ്ടാവും. അള്ളാന്റെ പൊരുത്തത്തിന് ബാങ്ക് വിളിക്കാം, അത് പള്ളി തന്നെ ആവണം, നമ്മള് നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ചോളൂ. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിലും അവർക്ക് സ്വർഗം നിർബന്ധമാകും. അപ്പൊ പിന്നെ ഖതീബ് ഇങ്ങനെ ആലോചിക്കാ പഠിച്ചോനെ ഞങ്ങൾക്ക് കിട്ടൂലേ, അല്ലെങ്കിൽ നാട്ടുകാരിങ്ങനെ ആലോചിക്കാ ഞങ്ങൾക്ക് കൊടുത്താ മതിയായിരുന്നു, എല്ലാരും കൂടെ പള്ളിയിലെ മുഅദ്ദിനായാ പിന്നെ ഇവിടെ ജമാഅത്തിനും മറ്റു കാര്യങ്ങൾക്ക് ആളെ കിട്ടൂലല്ലോ, എല്ലാവരും കൂടെ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് എങ്ങനെ? എന്നിങ്ങനെ ഭേദനിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി തങ്ങള് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആലാനു ബാങ്കിൽ മുളക്കി, ആ ബാങ്കിൽ വിളക്കിയപ്പോ ബാങ്ക് കേട്ട ഉടനെ തന്നെ മഹാനായ മുഹമ്മദ് അതുപോലത്തെ വാക്ക് കേൾക്കുന്നവനെ ചൊല്ലിയാൽ അവരും സ്വർഗമുണ്ട് കേട്ടോ. ബാങ്ക് കേൾക്കുന്ന നേരത്തെ അച്ചടക്കത്തിന് മിണ്ടാണ്ടിരിക്കാണ്ടിരിക്കാണ്ട് ജവാബ് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ ചൊല്ലിയ ജസ്റ്റ് മിണ്ടാണ്ടിരുന്നാൽ തന്നെ മതി, അതേമാതിരി ചൊല്ലണം എന്നാണ് അല്ലാഹു തൗഫീക് തരട്ടെ. അസ്സലാത്തു ഖൈറു മിനന്നൗ എന്നൊക്കെ നമ്മൾ റമദാനിൽ കേട്ടത് പിന്നെ കേട്ടിക്കണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭാഗത്തേക്ക് അസ്സലാത്തു ഖൈറു മിനന്നൗ ചൊല്ലി കേട്ട എന്താ ചൊല്ലണ്ട്? അതാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് ബാങ്ക് കൊടുക്കാൻ ഇസ്ലാമിന്റെ വിധി. എന്താ സ്ത്രീകൾക്ക് പ്രത്യേക സുന്നത്തൊന്നുമില്ല, ഞാൻ പോയിട്ട് ബാക്കി വ്യാപാരണ മസാല ശരിയല്ല. നാളിപ്പോ കഴിഞ്ഞ റമദാനിലേറ്റ ഒരു ഉസ്താദ് മസാല പറഞ്ഞു സുബൈക്ക് കുട്ടികളെ കട കണ്ടപ്പോ ഇയാൾക്കും വലിയ ആവേശ, എന്നിട്ട് കുട്ടികളോ പറഞ്ഞു എന്ത് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ ഇയാള് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, കോളേജ് ഏതാന്ന് ഞാൻ പറയാം. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു ഉസ്താദ് ചോദിച്ച കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളൂ, ഒതു കൊടുത്ത് ഭാര്യനെ തൊട്ടാ ഒതു മുറി ചോദിച്ചു. ഇയാളെന്ന അതിനകത്ത് അത്ര സംശയം നിങ്ങളെന്താ ഇതുവരെ തൊട്ടിട്ടില്ലേ? ഒതു കൊടുത്ത് ഭാര്യനെ തൊട്ടാ ഒതു മുറിയ ഉസ്താദ് പറഞ്ഞു മുറി അഭിമാനം ചോദിച്ച മറുപടി ആദ്യം തന്നെ കിട്ടണതോണ്ട് മൂല്യർക്കും തിരക്കേടില്ല, ശമ്പളം ഒന്ന് ചോദിക്കണം, കൂടുതൽ ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ആ കുട്ടി ഒന്നും കൂടെ കേറിയിട്ട് ചോദിച്ചു സ്വന്തം ഭാര്യനെ തൊട്ടെന്ന് ആലോചിച്ച് എന്റെ സ്വന്തം ഭാര്യനെ തൊട്ടെന്നാ മുറി ചോദിച്ചു. അപ്പൊ ഉസ്താദിനും കൺഫ്യൂഷൻ ചോനഞ്ഞിപ്പ എന്താ കാട്ട്
പക്ഷെ ഉസ്താദിങ്ങളെ ചിരിക്കണ മാതിരി കുറെ ആൾക്കാർ ചിരിച്ചു. മൂപ്പർക്ക് പറ്റി മൂപ്പര് ചോദിക്കണോളത്തോടാനിപ്പോ ആ നേരത്തെ തന്നെ അതുകാരെ മുമ്പട് തൊട്ടുവിടെ എന്നിട്ട് ഒതുകൊടുത്തു അല്ലെങ്കിൽ ഇപ്പൊ ഒതുകൊടുത്തും കാണും ഇങ്ങനെ തൊടാൻ ഹജറുൽ അസ്വദോ ഇയാൾക്ക് കിട്ടണി മറുപടി പറഞ്ഞാ പോരെ. അതാ മസാലയപ്പോ നമുക്ക് പേച്ചു അത് ഏതായാലും ബക്കറ്റ് സ്ത്രീകളെ ഭാഗത്തേക്ക് പോയോ? സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് പോയില്ലേ? ഇല്ല ഇല്ല ഇല്ല. സ്ത്രീകളെ മാത്ത് ബക്കറ്റ് പോകണം. ഇൻഷാ മഴപ്പ പെയ്യും, അള്ളാഹു കബൂലാകട്ടെ, അള്ളാഹു സ്വദഖ കബൂലാകട്ടെ. ആണുങ്ങളെ ഭാഗത്തേക്ക് പിന്നെ ബക്കറ്റ് ഒന്നും വേണ്ട, ഓരിന്റെ കൈ തന്നു. അതാണ് എന്റെ കാണുന്നത്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ബാങ്ക് കൊടുക്കുന്ന അതിന് മാത്രമല്ല സ്വർഗം കിട്ടുന്നത്, ആ ബാങ്ക് വിളിക്കുന്നവന്റെ വാക്ക് കേട്ടാൽ അതുപോലെ അവനെ തിരിച്ചു പറയുകയും ആ കേൾക്കുന്നയാള് ബാങ്കിന്റെ മറുപടി പറഞ്ഞാൽ അവനും സ്വർഗമുണ്ട് കേട്ടോ. പഴയ കാലത്ത് ആദരവുകളെല്ലാം നമ്മളിൽ നിന്ന് എടുത്തുപോയി. പള്ളി പുനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടാൽ വീട്ടിലുണ്ടായിരുന്ന ടി വി ഓഫ് ചെയ്തൊരു കാലമുണ്ടായിരുന്നു. വർത്തമാനം പറയുന്ന ആളുകളെ മിണ്ടാണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. സീരിയൽ കാണുന്ന പൊന്നുമോളെ ബാങ്കിന്റെ ബാങ്കുലി പള്ളി പുനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ അതൊന്നും ഓഫ് ചെയ്യാൻ പോലും മനസ്സില്ലാതെ അത് തുറന്നുകൊണ്ട് ശബ്ദം പോലും കുറക്കാൻ തയ്യാറാവാതെ സീരിയലിന്റെ ശബ്ദം കേട്ടില്ല എന്ന് പറഞ്ഞ് ബാങ്ക് വിളിക്കുന്ന മുക്രജയെ കുറ്റപ്പെടുത്തുന്ന പെണ്ണുണ്ടല്ലോ. നീ മരിക്കുന്ന നേരത്ത് ഈ ബാങ്ക് കിട്ടൂല കണ്ടോ? ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ അവന്റെ നാവ് പിടപിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മഗരിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ ഫുട്ബോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ നിർത്തിവെക്ക്, അവസാനത്തെ ബോള ലാസ്റ്റ് ഓവറാ എന്ന് പറഞ്ഞ് ബാങ്കോലി കേട്ടിട്ട് അതിലേക്കൊന്ന് ശ്രദ്ധിക്കാതെ പോയാൽ ഞാനും നീയൊന്നും മുസ്ലിമാ. അമുസ്ലിം സുഹൃത്തുക്കൾ പോലും പ്രഭാഷണങ്ങൾ നടക്കുന്ന ആ നടത്തുന്ന നേരത്ത് ബാങ്ക് കേട്ടാ മിണ്ടാണ്. എന്നാ നമ്മളെ നാട്ടിലെ കുറച്ച് രാഷ്ട്രീയക്കാർക്ക് ഓല റാലി കുനുമാലൊക്കെ ആണെങ്കിൽ ബേസറ്റ് പോയി ബാങ്കല്ല ഇക്കാമത്ത് കൊടുത്താലും ശരി ഓലെ നിർത്തുന്ന പരിപാടി. ഇവരൊക്കെ എന്ത് മുസ്ലിങ്ങളാ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് കടുങ്ങാത്ത് കൊണ്ട് തന്നൊരു സ്ഥലമുണ്ട്, ചെറിയൊരു സ്ഥലം. അവിടെ ദർസ് നടത്തുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് വാഖിർ ഉസ്താദ് 10-30 കൊല്ലമായി അദ്ദേഹം അവിടെ ദർസ് നടത്തുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ മഹല്ലത്തിനുണ്ടായ ഒരു സംഭവം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായിരുന്നു? ആ പള്ളിയുടെ പരിസരത്തുള്ള ഒരു അമുസ്ലിമായ അമ്മച്ചി 10-80 വയസ്സുള്ള അമ്മച്ചി, ആ അമ്മച്ചി മരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുമ്പോ അമ്മച്ചിയുടെ ചാരത്ത് ആ അമ്മച്ചിയുടെ പൊന്നുമോനുണ്ട്, അമ്മച്ചിയുടെ പൊന്നുമോന അമ്മച്ചിയുടെ ചാരത്തുണ്ട്. അമ്മച്ചി മരണവെപ്രാളത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ അമ്മച്ചിയുടെ ക്രിയകളൊക്കെ കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ ഓടി വരുന്നു മുഹമ്മദ് ബാഖിർ ഉസ്താദിന്റെ ചാരത്തേക്ക്. എന്നിട്ട് ആ ബാഖിർ ഉസ്താദിനോട് ദുആ ഇറക്കാൻ പറയുകയാണ്, എന്റെ അമ്മച്ചിയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാവാൻ, എന്റെ അമ്മച്ചിക്ക് സ്വർഗം കിട്ടാൻ, എന്റെ അമ്മച്ചിയുടെ ആഖിറം വെളിച്ചമാകാൻ നിങ്ങളൊന്ന് ദുആ ഇറക്കുമോ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞ് ഈ അമുസ്ലിമായ സഹോദരൻ സ്വന്തം അമ്മച്ചിക്ക് വേണ്ടി ദുആ ഇറക്കാൻ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ബാഖിർ ഉസ്താദ് പറഞ്ഞു, പറ്റൂല, അങ്ങനെ ഒരു ദുആ ഞങ്ങൾക്ക് അനുവദനീയമല്ല. നിന്റെ അമ്മച്ചി ദുനിയാവിലെ ജീവിക്കുമ്പോ രോഗിയാണെങ്കിൽ രോഗം മാറാൻ ദുആ ഇറക്കാൻ പറ്റോ? നിങ്ങൾക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടി ദുആ ഇറക്കാൻ പറ്റോ? നിങ്ങളെ ദുനിയാവിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റോ? പക്ഷേ മരിച്ചു കഴിഞ്ഞു മയ്യത്തിന് നിങ്ങളാ മയ്യത്തിന് നിങ്ങളെ ശവത്തിന് സ്വർഗം കിട്ടാനോ കബറിടം സന്തോഷത്തിലാകാനോ പാപങ്ങളെ പൊറുത്തു തരാനോ ദുആ ഇറക്കാൻ ഇസ്ലാം ഞങ്ങൾക്ക് അനുമതി തന്നിട്ടില്ല.
ചെറുപ്പക്കാരനോട് മറുപടി പറഞ്ഞു നേരത്ത് ഈ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറയാ എന്റെ ഉസ്താദ് നിങ്ങൾ എന്നെ കൈവിടല്ല ഉസ്താദ് എന്റെ അമ്മച്ചി മരിക്കുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ ആ അമ്മച്ചിയുടെ ചാരത്തുണ്ടോ ആ അമ്മച്ചി ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോ അതേ അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്റെ ഉമ്മ എവിടെയാ നിങ്ങള് ഓ എന്റെ ചെറുപ്പക്കാരി പെണ്ണേ നീ എവിടെയാ ഓ എന്റെ ചെറുപ്പക്കാരാ നിന്റെ ബുദ്ധി എവിടെയാ ഇതങ്ങ് ഗൾഫ് രാജ്യങ്ങളിലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ സംഭവമല്ല കിതാബുകളിൽ വായിച്ചെടുത്തതല്ല രണ്ടു വർഷം മുമ്പ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് കടുങ്ങാത്തു കൊണ്ടുണ്ടായ സംഭവമാ അപ്പഴാ ഇത് കേട്ട് അത്ഭുതപ്പെട്ട് 80 കൊല്ലം സത്യനിഷേധിയായ അമ്മച്ചിക്ക മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഷഹാദത്ത് ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടി എന്ന വാക്ക് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ബാക്കവിസ്താദ ചെറുപ്പക്കാരനോട് ചോദിച്ചു നിന്റെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകളേതാ ഉടനെ അമ്മയെ കുറിച്ച് പൊന്നുമോൻ പറയാ ഉസ്താദേ എന്റെ അമ്മച്ചി നിങ്ങളെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ തല മറച്ചിട്ടില്ലെങ്കിലും തല മറക്കുമായിരുന്നു വർത്തമാനം പറയുകയാണെങ്കിലും മിണ്ടാണ്ടിരിക്കുമായിരുന്നു കുട്ടികളെ കളിക്കുകയാണെങ്കിൽ കളി നിർത്തി വെക്കാൻ പറയുമായിരുന്നോ വീട്ടിൽ ടി വി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാ എന്റെ അമ്മച്ചി പറയുമായിരുന്നു നിങ്ങളെ പള്ളിയിൽ നിന്ന് ഉയർന്നു വരുന്ന ബാങ്കിനെ ബഹുമാനിക്കുന്ന ഒരു ശീലം എന്റെ അമ്മച്ചിക്കുണ്ടായിരുന്നു എന്ന് ഈ ബാക്കവിസ്താദിനോട് പറയുമ്പോ അതുകൊണ്ട് തന്നെയാ ഇസ്ലാമിലായിട്ട് മരിക്കാനുള്ള ബാഹ്യമായ ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുള്ളടോ എന്ന് വെച്ചാ ബാങ്കിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് വജബത്തിൽ അല്ല സ്വർഗലോകത്തേക്ക് പോകാനുള്ള അവസരം നൽകുകയാണ് അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ ആദ്യമായി സ്വർഗലോകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട് അവര് ഹമ്മാദീങ്ങളാണെന്ന് മുഹമ്മദ് റസൂലുള്ള ആരാണ് ഈ ഹമ്മാദീങ്ങൾ ആരാണ് ഹമ്മാദീങ്ങൾ അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലല്ലാഹ് പ്രശ്നങ്ങൾ ഉണ്ടായാലും സന്തോഷങ്ങൾ ഉണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും കടമുണ്ടെങ്കിലും കടമില്ലെങ്കിലും ഗൾഫിൽ നിന്ന് പണി ഒഴിവാക്കി പോന്നാലും ഞങ്ങട്ട് പോകേണ്ടി വന്നാലും എങ്ങനെ തന്നെ പ്രയാസഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും എല്ലാം അല്ലാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾ ഹമ്മാദീങ്ങളാണ് അവർ സ്വർഗവകാശികളാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ത് ചോദിച്ചാലും എങ്ങനെ കെട്ടിച്ച മകക്ക് നമ്മളോട് ചോദിച്ചാലോ എങ്ങനെ കഴിഞ്ഞത്ര എങ്ങനെ ജി എസ് ടി അല്ലേ അയാൾക്ക് മാത്രമല്ല ഇതൊന്നും ഇല്ലാത്ത ഇയാൾ വല്ലതും കൊടുത്തിട്ടില്ല പിന്നെന്തിന് ജി എസ് ടി എങ്ങനെ കുറ്റപ്പെടുത്തി അന്നാവ് നല്ല ബോധം തട്ട് നമ്മളെ ഭരണാധികാരികൾക്ക് ഇനി അയാൾ എന്തൊക്കെ കുരുമാലായിട്ട് അടുത്ത മാസം പേര് ഇവർക്ക് അങ്ങനെ ചിലപ്പോ തോന്നല എപ്പോഴും ചിലപ്പോഴും പിൻവലിക്കും പിൻവലിക്കും 2000 അടുത്ത മാസം പിൻവലിക്കുക എന്ന് കേട്ട് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ബാച്ച് കാട്ടി ഞാനേ ചെലവാക്കിക്കോളാക്കിക്കോളാം കഴിഞ്ഞല്ല 500,000 പോയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലേ ക്ഷീണപ്പോഴും വിടാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തില് പുറത്ത് പറയാതെ കണക്ക് എത്ര ആൾക്കാരെ പൈസ ഉണ്ടെങ്കിൽ തോട്ട് കൊണ്ടേ ഒപ്പിച്ചേറിയ ആ ചാക്കല് കെട്ടിട്ട് വള്ളത്ത് മുക്കിയിടേത് എന്തമ്മണ്ടായനെ അന്ന് ഞാൻ എപ്പോ പോയാലും ഉമ്മ പറയും എന്തെങ്കിലും മാണ്ടവനെ പേരിക്ക് സാധനങ്ങൾ ഞാൻ കൊടുക്കും 2,000-3,000 ഒക്കെ കൊടുക്കും പിറ്റത്തെ ദിവസം വന്നാലും പറയും എന്തപ്പോ ഒന്നും ഇല്ലേ അപ്പോഴും കൊടുക്കും 2,000 അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നലെ അല്ലേ അതൊക്കെ ചെലവാകാനാ പണി വെച്ച് നോക്കുമ്പോ എന്താ
ഇതാണ് പിൻവലിച്ച പന്ത് പാതിരാത്തിരിക്ക് വയൽ കഴിഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിളിച്ചിട്ട് മാനെ ഞാൻ എന്താ കാട്ട് വെച്ച് എന്തോ വെച്ച് പിൻവലിച്ചടാ എന്തോ വെച്ച് പൈസ നിങ്ങളെയൊക്കെ അല്ലല്ലോ ഉണ്ടടാറ് നോക്കുമ്പോ അവിടെ ഈ തലക്കണിന്റെ ഉള്ളില് തിരികെ വെച്ചേക്ക ഉമ്പറ പോകാൻ വേണ്ടിട്ട് അള്ളാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. പിന്നെ ഞാൻ തന്നെ മാറ്റി കൊടുക്കേണ്ടി വന്നു എന്നമാതിരി 2000 ഇങ്ങള് ചിരിച്ചാ മതി. അപ്പോഴാ മൂപ്പർക്ക് ഇത് തോന്നുന്നു പറയാൻ പറ്റില്ല. അള്ളാഹാകട്ടെ അള്ളാഹാകട്ടെ ഇൻഷാല്ലാ ഈ കൊല്ലം പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ ഫ്രീ ആയിട്ട് ജയിപ്പിക്കുന്നു. ആ പഠിച്ചെന്ന് ബോധ്യപ്പെട്ട കുട്ടികളൊക്കെ ജയിപ്പിക്കാണ്. അപ്പൊ എങ്ങനെയാണ് ഓരോ ജയിപ്പിക്കണം? ഓരോ വീട്ടിലെ ഉമ്മാനും ബാപ്പാനും വിളിച്ചു ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് നിങ്ങളുടെ കുട്ടി. ഒന്ന് നല്ലോം പഠിക്കണ്ട ഈശാമാരിന്റെ അടിയിലാണ്. നവന് പച്ചമാർക്കട്ട് കുട്ടികളൊക്കെ പരീക്ഷ ഓനൊക്കെ കോപ്പി അടിച്ചിരിക്കാൻ തീരുമാനിച്ച മാനൊന്നും ആമിയും പറയുന്നു കൂടി ഇല്ലല്ലോ. അപ്പൊ കുട്ടിയൊക്കെ ഇൻഷാല്ലാ പരീക്ഷ ജയിക്കാൻ നല്ലൊരു മാർഗം പറഞ്ഞുതരാം. പഠിക്കുന്നു ഉറപ്പുള്ള ആൾക്ക് ഒരു സ്വലാത്ത് പറഞ്ഞു ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയോ നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാനും കഴിയും. പഠിച്ചില്ല ഒരാൾ സ്വലാത്ത് മാത്രം ചൊല്ലി എന്നാൽ അൽഹംദുലില്ലാ സ്വലാത്ത് എഴുതി വെച്ച് ടീച്ചർക്ക് സ്വലാത്തും അറിയില്ല എന്താ എഴുതിയതെന്നും അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ഇതൊക്കെ അറിയാം. അപ്പൊ എന്റെ ദർശനത്തിന്റെ കുട്ടി നാളെ കുട്ടീനെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ്. അപ്പൊ എന്താ പ്രശ്നം? ടീച്ചറെ പറ്റിച്ചു ഞാൻ അന്വേഷിച്ചു എന്ത് ഒന്നുമില്ല. ഈ കുട്ടിക്ക് അന്ന് ഉച്ചവരെ പഠിപ്പിച്ചു ഒരു ഒന്ന് രണ്ട് സബ്ജക്റ്റിന്റെ ടീച്ചർമാരില്ല. ടീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒക്കത്തിരും എല്ലാ പീരീഡിൽ ഒരേ ടീച്ചറാ വന്നത്. അപ്പൊ ആ ടീച്ചർ വന്ന് ചോദിച്ചാലോ മക്കളെ ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് ഉളുപ്പാണ്. കാരണം 3 പീരീഡ് നിങ്ങൾ തന്നെ വന്നല്ലോ. പിന്നെ ഈ ടീച്ചറോട് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ചർച്ചപ്പ് ഈ കുട്ടിയാണ് ടീച്ചറെ എനിക്ക് ഇന്ന് പള്ളിക്ക് പോകണം എന്തോ പള്ളിയിൽ നിന്ന് ഹൗസുണ്ട് പള്ളിയിൽ ഹൗസൊന്നും ഉണ്ടാവില്ല നീ നുണ പറയണ ടച്ചാണ് വല്ലാഹി സത്യം പള്ളിയിലെ ഹൗസുണ്ടെന്ന് മേച്ചെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇഞ്ഞോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു തെളിയിക്കണം. ഞാൻ എന്റെ ഉസ്താദ് ശാക്കിർ വാക്കബിന്റെ നമ്പർ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. അവിടെ ടീച്ചർ ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ പള്ളിയിലെ ഹൗസുണ്ടോ? ഞാൻ പറഞ്ഞു ഹൗസുണ്ട്. അപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞു പോയി കോർമി ടീച്ചർക്ക് എന്ത് ഹൗസ്. ഇതേമാതിരി നിങ്ങള് സ്വലാത്ത് എഴുതി വെച്ചാൽ ടീച്ചർക്ക് സ്വലാത്ത് അറിയില്ല. അതുകൊണ്ട് പഠിക്കണ കുട്ടിയൊക്കെയുള്ള മാർഗം ഞാൻ പറഞ്ഞു അല്ലാതെ നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷിച്ച് വിജയിപ്പിച്ച മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തോഹ മുഹമ്മദ് റസൂലുള്ളാഹി നിബിദങ്ങൾ പറയുന്ന അവ്വലു മയ്യുദാ ഇലൽ ജന്നത്തിൽ ഹമ്മാദൂന സ്വർഗലോകത്തേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവരാരാണ്? അല്ലദീന യഹ്മദൂന അല്ലാഹ ഫി സറായി വല്ലറാ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും പടച്ച റബ്ബിനെ ഹംദ് പറയുന്നവരുണ്ടല്ലോ, റബ്ബ് താരയെ സ്തുതിക്കുന്നവരുണ്ടല്ലോ, അവരാ ആദ്യമായ സ്വർഗലോകത്തേക്ക് വിളിക്കപ്പെടുന്നതല്ല ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഓ എന്റെ രക്ഷിതാക്കളെ, ഏതെങ്കിലും ഒരു വിഷമം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പടച്ച റബ്ബിനെ പ്രാകുന്നവരില്ലേ, റബ്ബിന്റെ കലായിനെ ചോദ്യം ചെയ്യുന്നവരില്ലേ? ഞാൻ അല്ലാഹ് ഇക്കോലം പ്രവർത്തിച്ചിട്ട് അല്ലാഹ് എന്നൊന്ന് കണ്ടില്ലല്ലോ എന്ന് നന്ദിവട്ട വാക്കുകൾ പറയുന്ന ഉമ്മമാരെ പടച്ച റബ്ബിന്റെ നിങ്ങളിലേക്ക് വരുമോ അതിന്റെ പേരിൽ റബ്ബിനോട് കോപിക്കാൻ പാടില്ല, കാലാവസ്ഥയെ കുറ്റപ്പെടുത്താൻ പാടില്ല, മഴ വന്നാൽ ആ മഴയെ നമ്മൾ പഴിചാരാൻ പാടില്ല, വെയില് കൂടിയാ വെയിലിന്റെ പേരിൽ നമ്മൾ പടച്ചറബിനെ പഴിചാരാൻ പാടില്ല. എല്ലാം പടച്ചറബിന്റെ അനുഗ്രഹങ്ങളോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാ പ്രയാസങ്ങളിലും സന്തോഷ ദിനങ്ങളിലും അല്ലാഹുവിനെ ഹന്ദ് ചെയ്യുന്ന സത്യവിശ്വാസികൾ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ നബി തങ്ങൾ പറയുന്നു, ഇങ്ങനെ റബ്ബ് തആലക്ക് അനുസരിക്കേണ്ടവരായ നമ്മൾ, അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞത് അനുസരിക്കേണ്ട നമ്മൾ, ശ്രദ്ധാവായ റബ്ബിന് വഴിപ്പെടേണ്ട നമ്മൾ, പൊതുജന സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുമ്പോ സ്വർഗത്തിലേക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്ന നേരത്ത് വേറെ കുറെ ചെറിയ ഫയലുകൾ പൂരിപ്പിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. അതിന്റെ മെയിൻ സർട്ടിഫിക്കറ്റ് ആണ് റബ്ബിന്റെ വരുത്തോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരുത്തോ. ശ്രദ്ധാവായ റബ്ബിനോട് ചെയ്യേണ്ടതൊക്കെ കടമകളും കടപ്പാടുകളൊക്കെ പൂർണ്ണമായി നിർവഹിച്ചത് കൊണ്ട് മാത്രമല്ല, അതിന്റെ ബാക്കിൽ ഒന്ന് രണ്ട് ഫയലും കൂടി വെച്ചാലേ സ്വർഗത്തിൽ കടക്കുള്ളൂ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതില് ഒന്നാമത്തെ ഫയല് പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഫയലാണ് നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തമാകുന്ന ഫയല്. അതുണ്ടെങ്കിലേ സ്വർഗത്ത് പോവുള്ളൂ. എത്ര വലിയ ആരാധനയായിട്ടും കാര്യമില്ല, മാതാപിതാക്കളെ വെറുപ്പിച്ചവന് സ്വർഗത്തിലേക്ക് അലൗഡില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി മാത്രമല്ല, നമ്മളോട് ബന്ധപ്പെടുന്ന ആളുകൾ ഏത് മതക്കാരായാലും എല്ലാരെ കൊണ്ടും നല്ലത് പറയുക, എല്ലാരെ കൊണ്ടും നല്ലത് പറയുക, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലത് പറയുക, സ്വർഗത്തു പോകാനുള്ള വഴിയാ. ബഹുമാനപ്പെട്ട അബുല്ല അസ്വദ് ദൗലി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഞാൻ ഒരു ദിവസം മദീനയിലേക്ക് ചെന്നപ്പോ, സുബ്ഹാനല്ലാഹ്, മദീനയിൽ ചെന്നപ്പോ വഖഅ ഫീ ആമി മർലി, ഒരുപാട് ആളുകൾ രോഗികളായി മരണപ്പെട്ടു പോയി, രോഗികളായി മരണപ്പെട്ടു. ആ നേരത്തെ ബഹുമാനപ്പെട്ട അബുൽ വസൂദ് ദൗലി തങ്ങൾ പറയുന്നു, ഫഹും യമൂതൂന മൗതം ദരീഅ, പല ആളുകളും കൂട്ടം കൂട്ടമായി മരണപ്പെട്ടു പോവുകയാണ്. ആ നേരത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ചാരത്തേക്ക് ഞാൻ പോയിരുന്നു. അബുൽ അസ്മദ് ദൗലി തങ്ങള് പറയുന്നു, മറത്ത് ജനാസ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ചാരത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഒരു മയ്യത്തിനതിലൂടെ കൊണ്ടുപോവുകയാണ്. പോകുമ്പോൾ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളൊക്കെ പറഞ്ഞ നല്ല നല്ല വാക്കുകള്, എന്തോര നല്ല മനുഷ്യനായിരുന്നു, രോഗം ബാധിച്ച് മരണപ്പെട്ടു പോയല്ലോ, എന്തോര നല്ല സ്വഭാവമായിരുന്നു, എന്തോര നല്ല പെരുമാറ്റമായിരുന്നു. നാട്ടുകാരായ മുഅ്മിനീങ്ങൾ മുഴുവനും അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, വജബത്തു ലഹു, അവന് കിട്ടേണ്ടത് കിട്ടി, അവന് നിർബന്ധമാകേണ്ടത് നിർബന്ധമായി. ഈ ഒരു മയ്യത്തിനെ നല്ലത് പറഞ്ഞപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ നല്ലത് പറഞ്ഞപ്പോൾ വജബത്ത് പറയുകയാണ്. എന്നാലോ വേറെ ഒരു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിനെ കുറിച്ച് എല്ലാവരും മോശമായിട്ടാ പറയുന്നത്. കൊറേ വയസ്സന്മാരും മരിച്ചുമ്പോ ചെറുപ്പക്കാരെ കമന്റ് ആണ്, നിങ്ങളെ നാട്ടിലെ ആജിയന്മാരെ വർത്താനല്ല. ചില ആൾക്കാർക്ക് അതന്നൊരു തൊഴില, സുബൈ നിസ്കാരം കഴിഞ്ഞ മക്കാനി പോയിരിക്കും, ഒരു ചായ ഒരു ഉണക്കപ്പുട്ടും പറഞ്ഞിട്ട് അത് തിന്നിരുന്നിട്ട് തിന്ന് 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 ഹിബത്തും നമീമത്തും പറഞ്ഞ സമയം കളയാങ്കളെ, അപ്പോഴാ ഒരു ചെറുക്കന് കല്യാണാലോചനക്ക് അങ്ങോട്ട് വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ അത്രേമാനാജിന്റെ ചെറിയ മകൻ ശുക്കൂർ, ഏത് കണ്ണിന്റെ താഴ്ഭാഗത്ത് ആ കറുത്ത പുള്ളിയിലെ ആ ചങ്ങായ, ആ ചെറിയ ഇപ്പൊ ഗൾഫിൽ നിന്ന്, അതിപ്പോ ഓനെ കുറിച്ചപ്പോ ഞാനായിട്ട് ഇപ്പൊ ഒന്നും പറയണ്ട, ഇനി ഇയാളൊന്നും പറയണ്ട, കല്യാണം നടക്കൂല. ഇനി ഞങ്ങളെ നാട്ടിൽ കാസറ്റ് വരാനാ കല്യാണം മുടക്കികളായ ആളുകൾ, പെടുത്തൊപ്പാരല്ലോ അമ്മാവ് പെടുത്തൊപ്പാര് കാഫിയത്തോടി. ചെറുപ്പക്കാരൊരു കാര്യം മനസ്സിലാക്കും, കല്യാണൊക്കെ ശരിയാണെങ്കിൽ, കല്യാണം ശരിയാണെങ്കിൽ ഒരു മൂന്നാല് മാസം മുമ്പ് തന്നെ പള്ളിയിൽ സജീവായിട്ട് നിന്നോളി, പള്ളിയിലെ ഉസ്താദന്മാരോട് കമ്പനി ആയിക്കോളി, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുക, പോകാതിരിക്കുന്നതിനായിക്കോളി. അതാ പള്ളിയിലെ മൂല്യവരൊന്ന് ചാക്കിലാക്കില്ല,
സലാമൊക്കെ ഉസ്താദ് ഒരു സിയാറത്തിനൊക്കെ പോവല്ലേ, എന്ത് പോകുക ഒരു മനംമാറ്റം. അപ്പോഴൊന്നും പറയരുത് കല്യാണാലോചന നടക്കണ വർത്താനം എന്നൊപ്പം പറയരുത്. അങ്ങനെ ഉസ്താദിനൊപ്പം സിയാറത്തിനൊക്കെ പോയി പള്ളിയിൽ വന്ന് ഇടയ്ക്ക് ഒരു ഖുർആനൊക്കെ എടുത്ത് ഓതുക, ഉസ്താദിന്റെ റൂമിൽ വന്ന് സജീവമായി പങ്കെടുക്കുക. ആദ്യത്തെ അന്വേഷണം പിന്നെ ഉസ്താദിന്റെ അടുത്ത് അങ്ങനെ നമ്മളാ പുതിയ ആ ചെറുക്കണ്ടല്ലേ എങ്ങനെ ഓ നല്ല വിഷയം പള്ളി സുബൈക്ക് വരെ ഇവിടെ വരലുണ്ട്. ഇത് പറയണെങ്കില് ഇവരങ്ങള് ചാക്കിലാക്കണം. ആരെ? പള്ളിയിലെ ഉസ്താദുമാരെ. ആ ഉസ്താദ് നൽകണമെന്ന് പറഞ്ഞ ആര് കാസറ്റ് വെച്ചിട്ടും കാര്യമില്ല, കല്യാണം മുടങ്ങി. അപ്പൊ ആദ്യം കുപ്പിയിലാക്കേണ്ടതാണ് നമ്മൾ ഉസ്താദുമാരെ കുപ്പിയിലാക്കും. പെൺകുട്ടികളും അങ്ങനെ തന്നെ ഉസ്താദുമാരോട് ഉസ്താദുമാരോട് ദ്വാരക്കാനൊക്കെ പെണ്ണും പെൺകുട്ടികളും ഉപ്പാനോട് പറഞ്ഞുകൂടാ, ഞങ്ങള് പള്ളി പോവല്ലേ, ഉസ്താദിനോട് ദ്വാരക്കാൻ വേണ്ടി പറയണി, ചെറിയ മകള് കല്യാണം അറിയിക്കണം, അതൊന്നും പറയണ്ട, മറ്റുള്ള കാര്യം നന്നാകാൻ വേണ്ടി ചോദ്യം വരുമ്പോ ആ കുട്ടി നല്ല കുട്ടി, ഇടക്കിടക്ക് പള്ളിയിൽ ദ്വാരക്കാനൊക്കെ പറയുന്ന നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. അത് ഞാനിഞ്ഞിപ്പോ ഒരു കാര്യം കൂടി പറയും, കല്യാണം ശരിയാകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം യാസീനോത്തുണ്ട്. ആർക്കാ വേണ്ടത്? കല്യാണം ശരിയാകാത്ത ആൾക്കാർക്ക് ഒരാഴ്ച കൊണ്ട് കല്യാണം ശരിയാക്കി തരാം. എനിക്ക് നിങ്ങൾ ഒന്നും ഞാൻ പറഞ്ഞ മാതിരി യാസീൻ ഓതിയ നിങ്ങൾക്ക് ഞാൻ യാസീൻ പിന്നെ പറഞ്ഞുതരാം. രണ്ടാം ഘട്ടമാണ് പരിക്കൂലട്ടോ, പശ്ചിമ ഘട്ടിന്റെ വർത്തന എത്ര നോക്കിയിട്ട് ലെവലാണല്ലോ ഉസ്താദ്, പരിഹാരമുണ്ട്, എന്റെ നമ്പറിൽ ബന്ധപ്പെടി. ഞാൻ പറഞ്ഞേരാ, ഞാൻ പറഞ്ഞ മാര്യങ്ങൾ യാസിന് പൊണ്ണുമോളെ കല്യാണം എത്ര ചെയ്തിട്ട് ശരിയാണല്ലോ ഉസ്താദ്, ഇങ്ങനെ കലങ്ങി പോവാണ് എന്ന് പറഞ്ഞ കലങ്ങളൊക്കെ നിൽക്കും. ആ യാസിന് ഒരാഴ്ചങ്ങൾ ഓതിയാ മതി. അതിപ്പോ ഏതാ പുതിയ യാസീനോ? ഞമ്മക്കൊക്കെ എല്ലാരും ഓതുമ്പോ കിട്ടണ യാസീനുണ്ട്, അതിനെ ഈ പറയുന്ന യാസീന അതിന്റെ രൂപം ഒന്ന് മാറ്റണം. നിങ്ങക്ക് നിർബന്ധമല്ലെങ്കിൽ ഞാൻ പറയണം. പറയണോ? ആ എന്നാ ആദ്യം പാറപ്പുറത്തുണ്ട് ഇറങ്ങ്. അള്ളാഹു സന്തോഷം തരട്ടെ. യാസീന് കിട്ടാത്ത ഒരു പൊതുവെ ആരുണ്ടാവില്ല, എല്ലാവർക്കും കിട്ടുന്ന സൂറത്തന്നെ യാസീൻ. ഒറ്റക്ക് ഓതാൻ പറ്റൂല, എല്ലാരും കൂടെ ഓതുമ്പോ പള്ളിയിലെ ഉസ്താദ് ഓതുമ്പോ ഒപ്പം ഓതാൻ എല്ലാവർക്കും ഉസ്താദിനെ തെറ്റിയ കൊണ്ട് നാട്ടുകാർ മൊത്തം തെറ്റും. ചില ആൾക്കാർ ഉസ്താദിനെ തെറ്റിക്കാനായിട്ട് മുബീനൊക്കെ അവിടെയും കൊണ്ടേ കൊണ്ടേ അടക്കം തട്ടും കേട്ടോ, അയാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൽ യാസീൻ പേര് അറിയില്ല മുന്നേക്ക്. ഒരാചാരുണ്ടായാലേ ഒരു പഴയ മൊല്ലാക്ക മൂന്നാല് പെൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും കെട്ടിച്ച് ഡോക്ടർ എഞ്ചിനീയർ മാഷൊക്കെ ആയിട്ട് ഭയങ്കര ഉഷാറ് കല്യാണം. ഒരു മകളും കൂടി കെട്ടി എന്തോ ഒരു ചോർക്ക വള കാണാനാണ്. അങ്ങനെ കല്യാണാലോചന വന്നപ്പോ മൊല്ലാക്കാരൻ ഇവളെ കെട്ടിക്കണെങ്കിൽ ഖുർആൻ ഓതാൻ അറിയണം എന്നാലേ കെട്ടിക്കൊള്ളുകയായിരുന്നു. അപ്പൊ പിന്നെ കല്യാണ ആലോചന നടത്തി ചെറുക്കന്മാരൊക്കെ മാറിയത് കാരണം ബിൽക്ക് ഇത് അറിയില്ല. ആഗ റബ്ബി റമദാനിൽ പത്തെട്ട് ഓതിന്നല്ലാതെ ഇതൊന്നും അറിയേണ്ട മദ്രസീർബാദ്വരീശി പോയിട്ടേ ഉള്ളു, പഠിച്ചിട്ടില്ല. അപ്പൊ ചെറുപ്പക്കാരെ പറഞ്ഞു ഖുർആൻ ഓതിയിട്ട് ഞാൻ ഓളെ കെട്ടാൻ പോണില്ല. അങ്ങനെ മൂന്ന് ചെറുപ്പക്കാരെന്താരങ്ങള് ആ കല്യാണം ഒന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി ആ പെണ്ണിന്റെ പെരക്കാരെടുത്ത് പോയി. അങ്ങനെ മൂന്ന് ചെറുപ്പക്കാർ പോയി ആചാര്യോട് കണ്ട് ആചാര്യ പറഞ്ഞ എന്തോ വെച്ച് ഇങ്ങനെ മകളെ കല്യാണം കഴിക്കാൻ വന്നതാണ്. മൂന്നാളും കൂടി വെച്ച് അല്ലെ ഏതെങ്കിലും ഒരാള് അന്നാ പറയാ ഒരാളാണ് വിളിച്ചിട്ടോനോട് ഇങ്ങനെ സംസാരിക്കണ അടിയില് മൊല്ലാക്ക വെച്ചെത്തമാനാന്റെ പേര് ഒമാനഞ്ചു പേര് ഇബ്രാഹിയാണ്. അച്ഛനെ എന്നാ സൂറത്ത് ഇബ്രാഹിം ഓദിക്കാറുണ്ട്. ആദ്യമായിട്ട് കേൾക്കാം ഇവനെ ആലോചിച്ച് പഠിച്ചോനെ അഞ്ചു പേരില് സൂറത്തൊക്കെ ഇപ്പൊ എന്നെ ഇറങ്ങിച്ച് അറിയില്ല മോനാ കാരണം എന്നാ പോയി കടാ. രണ്ടാമത്തെ ഓനോട് ചോദിച്ചു എന്താ പേര്? ഇഞ്ചു പേര് ലുക്കുമാനാണ്. ലുക്കുമാനോ? എന്നാ സൂറത്ത് ലുക്കുമാനോട് ഓതിയാണ്. ഓനും കുടുങ്ങി അവതും വിസ്മിക്ക് ഓതി ആയത്തുക്കണ്ട് കടന്നപ്പോ തെജുവീനും മൊല്ലാക്കാന്റെ തെജുവീനും എന്റെ ഓത്തോട് ഒത്തു വരുന്നില്ല. ഓനും അതിന് മറ്റോ അങ്ങനെ കീറി വരുമ്പോ ഈ രണ്ടാമത് മടക്കിയിട്ടോ മറ്റോനോട് ഒരു സാധാ ഓനേതായാലും കിട്ടില്ല മെനെങ്കിലും കിട്ടിക്കോട്ടെ പേര് ചോദിക്കണ്ടോ പേര് ചോദിച്ചു ഖുർആൻ ഓതിക്കൊണ്ട്
ആ മറ്റവും കേറി വന്നു. ഓ ലോഡൊക്കെ തിന്ന്, നമ്മുടെ നാട്ടുകാരൊന്നും ലോഡൊക്കെ തിന്ന് ചായയൊക്കെ കുടിച്ച് ഉഷാറായി. ദത്തകുട്ടി എന്റെ പേര്, വല്ല കഞ്ച പേരൊക്കെ യാസീനാണെങ്കിൽ എല്ലാരും ഞാൻ കുലു വല്ലാവാത് നമുക്ക് ഇങ്ങനെയൊക്കെ ചില ടീമുണ്ട്. അള്ളാഹു തആല മക്കക്ക് നല്ല സന്തോഷമുള്ള ജീവിതം തരട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മക്ക് സ്വർഗത്തെ കടക്കണമെങ്കിൽ അള്ളാഹു തആലന്റെ പൊരുത്തം മാത്രം പോരാ. നമ്മൾ മനുഷ്യരാണെങ്കിലും മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോ വേറെ കുറെ ആളുകളെ പൊരുത്തം നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട്. അത് തന്നെയാ വേറെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ അബുൽ അസ്വദ് ദൗലി തങ്ങൾ ഇരിക്കുമ്പോ വേറൊരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആളുകളൊക്കെ പറഞ്ഞു വല്ലാണ്ട ശല്യം ചെയ്ത മനുഷ്യനാണ് അയാള്. അയാള് പോയി എത്രയോ നന്നായി പോയി, എന്തോ ഒരു കുഴപ്പക്കാരനായിരുന്നു. പള്ളിയിലുള്ള മുഴുവൻ കുലുമാനിന്റെയും കാരണം അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷമാ എന്നിങ്ങനെ അദ്ദേഹത്തിന് വേണ്ടാത്ത കമന്റ് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു വജബത്ത്. മൂന്നാമത് പോയി അപ്പോൾ നല്ലത് പറഞ്ഞു. നാലാമത് മയ്യത്ത് പോയപ്പോൾ മോശം പറഞ്ഞു. എല്ലാത്തിനും ബഹുമാനപ്പെട്ടവർ വജബത്ത് പറഞ്ഞപ്പോൾ മഹാനായ അബുൽ അസ്വദ് ദൗലി തങ്ങളെ ചോദിക്കുകയാണ്, വമാ വജബത്ത് യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് തങ്ങളെ നിങ്ങൾ വജബത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, കുൻതു കമാ ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇതുപോലെ പറയുന്നത് ഞാൻ കേട്ടവനാണ്. അയ്യുമാ മുസ്ലിമിന് ശഹീദത്ത് ശഹീദ ലഹു അർബഅത്തു ബിഖൈരി, നാല് മുഅ്മിനീങ്ങളായ ആളുകളെ ഒരു മുസ്ലിമിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അദ്ഖലല്ലാഹുൽ ജന്ന, അല്ലാഹുവിനെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാല് മുസ്ലിങ്ങൾ എണ്ണം പറഞ്ഞതല്ല, ഒരു സുമാർ പറഞ്ഞതാ. കുറച്ച് ആളുകൾ, കുറച്ച് മുസ്ലിങ്ങളായ ആളുകൾ, കുറച്ച് മുസ്ലിങ്ങളായ ആളുകൾ ചുരുങ്ങിയതൊരു നാലാളെങ്കിലും, നാലാളുകളെ കൊണ്ടെങ്കിലും നല്ലത് പറയിപ്പിച്ച മുസ്ലിമാണെങ്കിലോ നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും. ദത്തല്ലെങ്കിൽ ആ ചെറുക്കന്റെ തലന്റെ കോലം. ഇങ്ങനെയാണ് നമ്മള് പറയിപ്പിക്കുന്നത്. ചെറുക്കാജ് സ്വർഗത്തിൽ കടക്കുന്നെങ്കിൽ അതിൽ പോലും കുട്ടികളെ പേരും ടീഷർട്ട് ഒക്കെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ആരാ ഒന്ന് നല്ലത് പറയാന്ന് പറയാം. ഇവനെ ഏതെങ്കിലും ആക്സിഡന്റ് പെട്ട ചെറുക്കൻ പോയത് നന്നായി എന്നല്ലേ പറയുള്ളൂ. ബൈക്ക് മലക്കെ കയറി കണ്ണും പൂട്ടിട്ട് പോകുക, ഹെൽമെറ്റ് ഒക്കെ സമയല്ല. ഓന്റെ കയ്യില് ബൈക്ക് കിട്ടിയ ലോകം മുഴുവനും ഓന്റെ കയ്യിലാന്നുള്ള ചിന്തയാ. അങ്ങനെ എവിടെയെങ്കിലും പോയി കൊട്ടിപ്പടഞ്ഞ് വീണ് അവന്റെ കയ്യും കാലും മാന്തിയെടുത്ത് പാക്കറ്റ് ആക്കിയിട്ട് മറവ് ചെയ്യുമ്പോ നല്ലത് പറയാൻ ഒരു മുസ്ലിമും ഉണ്ടാവൂലേ? ഒരു നാട്ടുകാരനുണ്ടാവില്ല. ഇവിടുന്നോ അധോഗതി, നാളെ ആഖിറത്തിനും അധോഗതി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അഹങ്കാരക്കൊന്ന് മാറ്റിവെക്കണം. നമ്മുടെ കോലും ചേലൊക്കെ അള്ളാന്റെ റസൂലിന് ഇഷ്ടമുള്ളതായിരിക്കണം. മുടിയൊക്കെ ഇങ്ങനെ കാണുമോ സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം കോലത്തിലാ. കുറെ ആൾക്കാർ ഇളനീരെത്തി, വേറെ കുറെ ആൾക്കാർ സുനാമി ഉണ്ടാക്കിയൊക്കെ തലന്റെ മേലെ. എന്തുപോലെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പേന, ഇപ്പൊ പോയോന്ന് എനിക്കറിയില്ല. പേനൊക്കെ ഇട്ടുകൊണ്ട് താഴത്തുകൾ നീക്കിട്ടുണ്ട് ഓരോ നടത്തം. കുട്ടികള് പമ്പേസിൽ അപ്പിട്ട് നടക്കണ മാതിരി ഓന്റെ നടത്തം നടത്തം. ആ നടത്തം കാണും മോന്റെ വിചാരം ഇതുപോലെ എന്തോ കുനാപ്പാണ്. എന്ത് ചങ്ങായി വൃത്തിയായിട്ട് നടത്താണേ, നിർത്തിപ്പെക്ക്. ബുദ്ധിയുള്ളവനെ നടത്തല്ലത്. ആൾക്കാരെ കൊണ്ട് നല്ലത് പറയുന്നത്. നീ ഒരേ നിസ്കരിക്കുകയാണെങ്കിൽ നിന്റെ ബേക്കിൽ വന്നൊന്ന് നിസ്കരിക്കാനും ഒരു മുസ്ലിമായ മനുഷ്യന് തോന്നണം. ഒന്ന് തോണ്ടാൻ തോന്നും. ഓ റുക്കൂക്ക് പോയ ഓനെ അന്തമാൻ ദ്വീപ് കൊള്ളും പുറത്താ. എന്നിട്ട് ഓനോട് എങ്ങനെ തുടരെ മനുഷ്യന്മാര് ഒന്ന് ആലോചിക്കണ്ടേ? നമ്മള് മുസ്ലിങ്ങളല്ലേ? മാന്യനായ മുഹമ്മദ് റസൂലുള്ളാഹി, നബിതങ്ങളുടെ അനുയായികളായ മാന്യന്മാരായ അനുയായികളാ. അപ്പൊ നമുക്കൊരു വേഷമുണ്ട്. തീരെ മോഡൽ എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു വൃത്തികെട്ട മോഡലൊക്കെ നിങ്ങൾ എടുത്തോളി. കണ്ട അറപ്പ് തോന്നുന്നു ആളുകൾക്ക്. തോ കാണുമ്പോ തന്നെ അവനെ റൗഡിയാണെന്ന് തോന്നിപ്പിക്കുമാർ. എന്റെ തലമുടിയാക്കിയാൽ മരിച്ചു കഴിഞ്ഞാൽ നല്ലത് പറയാൻ ഒരു മനുഷ്യനെ കിട്ടില്ല.
ഞാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇപ്പൊ ഇതൊക്കെ കേട്ടുകാട് ഇന്റെ വണ്ടി തടുക്കാനൊന്നും ആരും നിക്കല്ലേ? നിങ്ങക്ക് ചിരിച്ചാ മതി, ഒരു കല്ലെടുത്തറിയാണ് ചില്ലി നമ്മളതാ പൊട്ടുക. ചെറുപ്പക്കാരി വെച്ചാ നമുക്ക് പാരവട്ടിച്ചാല് പോവാലേ? ഇവിടുത്തെ കുട്ടികൾ പിന്നെ നല്ല കുട്ടികളാണല്ലേ. അള്ളാഹു കാക്കട്ടെ. നിങ്ങക്ക് ചിരി. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളായ ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. ഇനിയോ ഒന്നും കൂടെ പറയുന്നത് നോക്കൂ. നബി തങ്ങൾ പറയട്ടെ, ഉരിദ അലയ്യ അവ്വലു സലാസതി യദ്ഖുലൂനൽ ജന്ന, സ്വർഗലോകത്ത് ആദ്യമായി കയറി പോകുന്ന മൂന്ന് വിഭാഗങ്ങൾ എനിക്ക് അറിയിക്കപ്പെട്ടു തന്നിട്ടുണ്ട്, അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് കടക്കുന്ന മൂന്ന് വിഭാഗങ്ങളുമുണ്ട്. ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാട്ടം നടത്തി റബ്ബിന്റെ ദീനിന് വേണ്ടി സമരം നടത്തിയിട്ട് ഈ ലോകത്ത് നിന്ന് ഷഹീദായി പോയവരുണ്ടല്ലോ, ഷുഹദാക്കളുണ്ടല്ലോ, അവരെ റബ്ബ് തആല സ്വർഗം കൊടുക്കുന്ന ഒന്നാമത്തെ വിഭാഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അബുദുന്നദാ ഹഖല്ലാഹി വനസലി സയ്യിദിഹി, അതുപോലെ തന്നെ ഒരു യജമാനനായ ആളിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമ അല്ലാഹു പറയുന്നതും അനുസരിക്കുന്നുണ്ട്, അവന്റെ യജമാനൻ പറയുന്നതും അനുസരിക്കുന്നുണ്ട്. ഈ രണ്ട് വിഭാഗം ഇന്ന് മുസ്ലിങ്ങൾക്കില്ല. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർക്കിടയിൽ ഇങ്ങനത്തെ ഒരു അടിമ സമ്പ്രദായമോ? ഷഹീദായി മരിക്കാനുള്ള അവസരവുമില്ല. ഉഹ്റവിയായ ദുന്യവിയും ഉഹ്റവിയുമായ ഷഹീദാവണമെങ്കിൽ ഇസ്ലാമിക് ഭരണകൂടമുള്ള ആ ഭരണാധികാരികളുടെ സമ്മതത്തോടുകൂടെയുള്ള പോക്കായിരിക്കണോ? എന്നല്ലാതെ ആരോടെങ്കിലും തർക്കത്തിന് പോയി കൈയും കാലും ചെത്തിയെടുത്തിട്ട് നിന്റെ ജീവൻ പിടഞ്ഞു പിടഞ്ഞു മരിച്ചാലോ നിന്നെ കുളിപ്പിക്കല് നിർബന്ധമാണടോ? നിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. ആ നേരത്തെ ഒറിജിനൽ ഷഹീദിന് അല്ലാഹുവിന്റെ റസൂല് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി യഥാർത്ഥ ഷഹീദുമാരി ഇന്ത്യ രാജ്യത്ത് ഏതായാലും ഉണ്ടാവില്ല. കാരണം ഇത് മതേതരത്തെ രാജ്യമാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാക്കാൻ നമ്മൾ നോക്കും വേണ്ട, നടക്കൂല്ല. ഇവിടെ നമ്മൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ കൂടിയിട്ട് ഒരു കരാർ കൊടുത്തിട്ട് ഞങ്ങളായിട്ട് അങ്ങോട്ട് കുഴപ്പത്തിന് പോലെ ഓലം കെട്ടുകൊണ്ടാലും ഞങ്ങൾ കുഴപ്പത്തിന് പോകില്ല. ഇത് പഴയ കാലത്ത് പൂർവികർ കൊടുത്ത നിയമം, അവർക്ക് കൊടുത്ത നിബന്ധനയും ഉടമ്പടി. നമ്മളായിട്ട് തകർക്കാൻ പാടില്ല. ഞാൻ വിഷയം മാറ്റി പറയുന്നില്ല. രണ്ടാമത് റസൂലുള്ള പറയട്ടെ, രണ്ടാമത് മുഹമ്മദ് റസൂലുള്ളാഹി നിബിധങ്ങൾ പറയുന്ന സ്വർഗലോകത്തേക്ക് കടക്കുന്ന രണ്ടാമത്തെ വിഭാഗമാരാണ് ഒരു യജമാനന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അടിമ. അല്ലാഹുവിനെയും വഴിപ്പെടുന്നുണ്ട്, യജമാനനെയും വഴിപ്പെടുന്നുണ്ട്. ഇവനും സ്വർഗത്തിലാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാലോ മൂന്നാമത്തെ വിഭാഗത്തിന് നമുക്കെല്ലാം പെടാനും അവസരമുണ്ട്. ഏതാണ് ആ മൂന്നാമത്തെ വിഭാഗം എന്നറിയോ? വഫഖീറും മുതഅഫിഫും ദുഇയാൽ, പാവങ്ങളിൽ പാവമാണവൻ. അവന് പടച്ച റബ്ബിന് ഇഷ്ടമുള്ളതേ ജീവിതത്തിൽ പകർത്താറുള്ളൂ. അതോടുകൂടെ തന്നെ കുടുംബം പോറ്റുന്നയാളാണ്, കുടുംബത്തിന് ചെലവ് കൊടുക്കുന്നയാളാണ്, ഉമ്മായെയും ബാപ്പായെയും നല്ലപോലെ നോക്കുന്നയാളാണ്. ഇങ്ങനത്തെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അധ്വാനശീലരായ ചെറുപ്പക്കാർ, കുടുംബം പോറ്റുന്ന രക്ഷിതാക്കള്, അവർക്ക് റബ്ബ് തആല സ്വർഗം കൊടുക്കുകയാ. എന്തേ മോനെ വെച്ച് ഗൾഫുക്ക് പോകാണ്, അള്ളാഹു എന്നെ എളുപ്പാക്കി തെറ്റാണ് എത്തിച്ചേരട്ടായിരുന്നു. മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഓനായിരുത്തന്നെ അവിടെ ഓനങ്ങിയിട്ടില്ല. ചോദിച്ചടച്ച് പോയില്ലടാ. രണ്ട് കടലാസം കൊണ്ട് ശരിയാകാണ്ട് എന്തോ ഒന്ന് പാസ്പോർട്ട് മറ്റൊന്ന് ബിസിയാണ്. ഇവഞ്ഞ് ദുന്യാവൊന്ന് പോകുക.
ഇതും കാത്തിരിക്കണോ? ഇവിടുത്തെ കുട്ടികളല്ലോ, ഇവിടുത്തെ കുട്ടികൾ നല്ല കുട്ടികൾ. ഇവിടെ വന്നപ്പോ കൊറേ വളണ്ടിയന്മാര് എന്താവേശായിട്ടെങ്കിൽ കള്ളാവ് വർക്കത്തി. ഇവരിപ്പോ ഭയന്ന് കേക്കാൻ പാടി ഇരിക്കുന്നുണ്ടല്ലോ, അതെന്നെ വലിയ കിട്ടല്ലേ. റിമോട്ട് ഹോമി ഒന്നല്ലേ വന്നത്? എന്നാലും ഒരു കാത്തിരിക്കണ റിമോട്ട് ഹോമി ആണെങ്കിൽ ഒരു പാർമെന്റ് ഇറങ്ങിയ കുഞ്ഞാലും ശരി, നല്ല അവിടെ ഇരിക്കണ്ടല്ലോ. അവിടെ ഇരിക്കണെന്നെ വലിയ കിട്ടില്ല. ചാടി ഒളിഞ്ഞ് നരിന്റെ മാതിരി പോയി ആ പെണ്ണിനെ തല്ലി ചതക്കലൊന്നും ഒരു മുസ്ലിമിന്റെ അടയാളമില്ലേ? മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി. സമയം കുറെ ആയതുകൊണ്ട് ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു പത്തിന്റും കൂടി പറയണമെന്ന് ബോധ്യമുള്ള ആൾക്കാരൊന്ന് കൈയൊക്കി കാണി. എല്ലാവർക്കും പത്തിന്റെ പറഞ്ഞാൽ സമയം നാളെയുണ്ട്. അള്ളാഹു തആല നമുക്ക് ആരോഗ്യം തരട്ടെ. ഞാൻ നേരത്തെ നിങ്ങളോട് എന്താ പറഞ്ഞു, മറന്നിട്ടില്ല. സ്വർഗത്തേക്ക് എളുപ്പ വഴിയായിട്ട് പോകാനുള്ള ഒരു മാർഗം, ഒരൊറ്റ കർമ്മം ചെയ്ത് സ്വർഗത്ത് പോകാൻ പറ്റില്ല. നമുക്ക് സൂചന തരുന്നുണ്ട്, ആഫിയത്ത് കൊടുക്കട്ടെ. പേരന്റെ പണിയൊക്കെ തുടങ്ങി അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീന, അരെ 20 മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളായ 20 ആളുകളെ ഒരാൾ കണ്ടുമുട്ടിയാൽ ആ 20 ആളോടും അവന് സലാം പറയുകയാണ്, അവനോട് സ്നേഹം പങ്കിടുകയാണ്. ഒരൊറ്റ ദിവസത്തിൽ തന്നെ 20 മുസ്ലിങ്ങളോട് സലാം പറയുന്നു. ജമാഅത്തൻ ഔ ഫുറാദാ, ഒറ്റക്കായിട്ടോ കൂട്ടമായിട്ടോ ഒരു 20 മുസ്ലിങ്ങളോട് സലാം പറഞ്ഞു. ഇങ്ങനെ ഒരാള് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ആ ദിവസം തന്നെ അവന് മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അവൻ അല്ലാഹു തആല സ്വർഗം നൽകുന്നു. ഇമാം തുബറാനി റളിയല്ലാഹു തആല അനു പറയുന്നു. എന്നാലോ ഈ ഹദീസിന്റെ വിശദീകരണം മഹാന്മാര് പറയുകയാണ്, ഇവിടെ സലാം പറയുക എന്ന് പറഞ്ഞ മുസ്ലിങ്ങളോട് സലാം വ്യാപിക്കലാണ് എന്ന പോലെ തന്നെ വഹുവൽ ഹുബ്ബു ബൈനിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കിടയിൽ സ്നേഹം പങ്കിടലാണ്. എല്ലാ മുഅ്മിനീങ്ങളോടും സ്നേഹത്തോടുകൂടെ വർത്തിക്കുക. അവിടെ ഗ്രൂപ്പ് വ്യത്യാസമില്ല, സംഘടനാ വ്യത്യാസമില്ല. മുസ്ലിമാണോ ആ യഥാർത്ഥ മുസ്ലിങ്ങളെ കണ്ട് സലാം പറഞ്ഞ് സ്നേഹം പങ്കിടുക. ഓ എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് അന്യപുരുഷന്മാരോട് സലാം പറയാൻ നിവൃത്തിയില്ല. നിങ്ങൾ സലാം പറയേണ്ടത് സ്ത്രീകളോടാണ്. സ്ത്രീകൾ പരസ്പരം സലാം പറയണോ, സ്നേഹം പങ്കിടണോ? ഇങ്ങനെ ദിവസവും ഒരു 20 ആൾക്ക് സലാം പറഞ്ഞാൽ അവന് സ്വർഗത്തിലേക്ക് കടക്കാൻ അവസരമുണ്ട് കേട്ടോ. അതേ കഴിഞ്ഞ വർഷം നമ്മളൊരു വിഷയം പറഞ്ഞിരുന്നല്ലോ, നിക്കാഹിന്റെ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആർഭാടങ്ങൾ, അത് ഇന്നും നിങ്ങളെ മറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് പറയാൻ ബാക്കിവിട്ട ഒരു കാര്യം പറയട്ടെ. ഓ എന്റെ ചെറുപ്പക്കാരാ, ഒരു മുസ്ലിമിന്റെ വിവാഹ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുമ്പോ നിങ്ങൾ ആ നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകാറുണ്ടോ? ആ നിക്കാഹിന്ന മജ്‌ലിസിൽ നിങ്ങൾ എത്തിപ്പെടാറുണ്ടോ? എന്നാൽ അവരോട് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ എന്നെ മുഅ്മിനീ, ഒരു മുസ്ലിമിന് രോഗമായാൽ ആ രോഗം സന്ദർശിക്കാൻ നീ ചൊല്ലോ. ഒരു മയ്യത്തെ മയ്യത്ത് നിങ്ങളെ നാടിൽ ഒരാൾ മരിച്ചാലും എന്ന മയ്യത്തിന്റെ പരിപാലനത്തിന് നിങ്ങൾ എത്തി എന്ന പോലെ. പള്ളിയിൽ വെച്ച്
വിളിച്ചുകൊണ്ട് നിക്കാഹ് നടക്കുമ്പോ, വീട്ടിൽ വെച്ച് നിക്കാഹ് നടക്കുമ്പോ നിങ്ങൾ ആ നിക്കാഹിൽ അച്ചടക്കത്തോടു കൂടെ സാക്ഷി നിൽക്കുകയാണ്. ആ പൊന്നുപ്പ സ്വന്തം മകളെ ഒരു പുരുഷന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാ ഞാൻ ഇരിക്കുന്നട, റബ്ബിന്റെ പള്ളിയിലാ ഞാൻ ഇരിക്കുന്നട, ഇവിടെ ഞാൻ പടക്കം പൊട്ടിക്കാനില്ല, ഇവിടെ ഞാൻ ചണ്ട പൊട്ടിക്കാനില്ല, ഇവിടെ കൂത്താട്ടം നടത്താനില്ല, ഇവിടെ ജേസീവി കൊണ്ട് പുയ്യാപ്പളയെ കൂട്ടാൻ ഞാനില്ല, സ്വന്തം പുയ്യാപ്പളയെ സൈക്കിളിന്റെ മുകളിൽ കെട്ടിവെച്ച് കൊണ്ടുപോകാനും ഞാനില്ല. ഇങ്ങനെ ഓരോരോ തോന്നിവാസങ്ങൾ ചെയ്യുന്നതിന് പകരം ആ നിക്കാഹിന്റെ മജ്‌ലിസിൽ നീ സന്നദ്ധനായതോ, ആ നിക്കാഹിന്റെ മജ്‌ലിസില പള്ളിയിലെ ഉസ്താദ് നിക്കാഹ് നടത്തുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന അവിടെ നടക്കുന്ന ദുആക്ക് ഒരാൾ ആമീൻ പറയുമ്പോൾ വജബത്തു ലഹുൽ ജന്ന, അവനു സ്വർഗമുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ ഉമ്മമാരെ, നാല് വിഭാഗം സ്ത്രീകളെ സ്വർഗത്തിലായിട്ട് നിവിധങ്ങൾ എണ്ണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെയോ. അർബഉം മിനൽ നിസാഇ ഫിൽ ജന്ന, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് നിവിധങ്ങൾ എണ്ണി പറയുന്ന നാല് വിഭാഗം സ്ത്രീകൾ ആരാണ്? സ്വർഗത്തിലെ കടക്കുന്ന പെണ്ണേതാണെന്നറിയോ? സൽവൃത്തിയുള്ള പെണ്ണാണ്, ദീനിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ദീനിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണാണ്, അല്ലാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണാണ്. അല്ലാഹുവിനെ മാത്രമല്ല അവളെ ഭർത്താവിനെയും ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്, ഭർത്താവ് പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അല്ലാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണുണ്ടല്ലോ, അവളെ സ്വർഗത്തിന്റെ നാരിയ മുഹമ്മദുർ റസൂലുള്ളാഹി. നിബിദങ്ങൾ പറയുന്ന വലൂദുനു സാബിറ കാനിയത്തും ബിൽ യസീരി മഅ സൗജിഹാ, അതേ ധാരാളം പ്രസവിക്കാൻ മനസ്സുള്ള പെണ്ണ്, ധാരാളം പ്രസവിക്കാൻ മനസ്സുള്ള പെണ്ണ്, കാനിയത്തും ബിൽ യസീരി മഅ സൗജിഹാ. ആ ഭർത്താവ് പാവത്താനാണെങ്കിൽ അയാളെ ജീവിതത്തിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണ്, ഇതൊന്നും പോരാ എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്ന പെണ്ണില്ല, വല്ലതും വാങ്ങിക്കൊടുത്താൽ കുറുമ്പ് കാട്ടുന്ന പെണ്ണില്ല, എന്റെ പുയ്യാപ്പട വാങ്ങി തന്നതല്ലേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടുന്ന ആ ഭർത്താവിന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് മതിയാക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് സ്വർഗത്തിന്റെ പെണ്ണാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനിയോ മൂന്നാമത്തെ വിഭാഗം പെണ്ണുങ്ങളേതാണ്? വദാതു ഹയാ, ലജ്ജയുള്ള പെണ്ണാണ്. ഇദാ ഖാബനഹാ സൗജുഹാ, അവളെ ഭർത്താവ് നാട്ടിലില്ല, അവളെ ഭർത്താവ് വിദേശത്താണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ്, നാട്ടിലില്ലാത്ത ഭർത്താവ് ഇല്ല എന്ന് കരുതിയിട്ട് അവളെ പുറത്തേക്ക് ഇറങ്ങിപ്പോയില്ല, ഷോപ്പിങ്ങിന് പോയി സമയം കളഞ്ഞില്ല, അന്യപുരുഷന്മാരോട് കമന്റ് അടിച്ചില്ല, അന്യപുരുഷന്മാർക്ക് മെസ്സേജ് കൈമാറിയില്ല, അന്യപുരുഷന്മാരോട് മൊബൈലിൽ കൊഞ്ചാൻ പോയില്ല, സുബ്ഹാനല്ലാ കച്ചവടത്തിന് വന്ന മീൻ കച്ചവടക്കാരനോട് ശൃംഗാരം പറഞ്ഞില്ല. ഭർത്താവില്ലാത്ത പെണ്ണാണ്, ഭർത്താവ് നാട്ടിലില്ല എന്ന് കരുതി കൂത്താട്ടത്തിന് പോയില്ല. ഹഫിളത്തി നഫ്സിഹാ വമാലഹോ, ആ ഭർത്താവില്ലാത്ത നേരത്ത് സ്വന്തം ശരീരത്തിനെ സംരക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ ഭർത്താവിന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, പോരെ പോരാവ ഇൻഹലറാ, ആ പെണ്ണിന്റെ അടുക്കിലേക്ക് ഭർത്താവ് വന്നാലോ, നാട്ടിലേക്ക് ലീവിന് വന്നാലോ, ഒരിക്കൽ വീട്ടിൽ കൂടാ വന്നാലോ, ആ ഭർത്താവിനെ വഴക്ക് പറയാറില്ല, ആ ഭർത്താവിനെ ചീത്ത പറയാറില്ല, ആ ഭർത്താവിനെ വേദനിപ്പിക്കാറില്ല, ആ ഭർത്താവിനെ കുറ്റപ്പെടുത്താറില്ല, ആ ഭർത്താവ്
ഭർത്താവിന് പ്രാകാരില്ല. ഇങ്ങനെ നാവിനെ പിടിച്ചു നിൽക്കുന്ന പെണ്ണ് അവള് സ്വർഗത്തിന്റെ പെണ്ണാണ്. ഇനിയോ നാലാമത്തൊരു വിഭാഗം സ്ത്രീകളുണ്ട്, അവളെ ഭർത്താവ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞവളാണ്. ചെറിയ പ്രായത്തിലെ ഭർത്താവ് ലോകത്തുനിന്ന് വിട പറഞ്ഞു. ഔലാദുനു സിഗാർ, ഒരുപാട് ചെറിയ മക്കളെ ബാക്കി വെച്ചിട്ട് ആ ഭർത്താവ് പോയത്. വഹബസത് നഫ്സഹ അലാ ഔലാദിഹ വറബ്ബതുഹു വഅഹ്സനത് ഇലൈഹി. ഓ എന്റെ അമ്മമാരെ, നിങ്ങളൊന്ന് കേട്ടു നോക്ക്, ഭർത്താവ് മരിച്ചപ്പോ ഒരുപാട് പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ ബാക്കി വെച്ചു പോയി. ആ മക്കളെയെല്ലാം പടച്ചു വളർത്തി. വഹബസത് നഫ്സഹ അലാ ഔലാദിഹ, ആ മക്കൾക്ക് വേണ്ടി ജീവനും ശരീരവും മാറ്റിവെച്ച ഒരു ഉമ്മ. വറബ്ബതുഹുമ മക്കളെ നല്ല പോലെ വളർത്തിയ ഒരു ഉമ്മ. വഅഹ്സനതിലൈഹി, ആ മക്കൾക്ക് നല്ലതെല്ലാം ചെയ്തു കൊടുത്ത ഉമ്മ. അങ്ങനത്തെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ സ്വർഗത്തിന്റെ അവകാശികളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെയാ ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ച ഖദീജ ഉമ്മയെ ഓർത്തുപോയത്. ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾക്കറിയാലോ, ഓ എന്റെ നാട്ടുകാരെ, നിങ്ങൾക്കറിയാലോ, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടുകാരനായ മുഹമ്മദ് കലി ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ, സ്വർഗം നൽകണേ റഹ്മാനേ, സന്തോഷം നൽകണേ റഹ്മാനേ. അന്ന് ബാക്കി വെച്ച മക്കൾ എത്രയാ? ആൺതരികളില്ലല്ലോ, 13 പെൺമക്കളെയാണ് പടച്ചിറപ്പ് നൽകിയത്. ആ ഉമ്മ വളർത്തുകയാണല്ലോ, ആ മക്കളെ എല്ലാം കെട്ടിച്ചയക്കുകയാണല്ലോ. 10 പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു, ഇനിയും 3 ബാക്കിയുണ്ട്. അതേ ഈ മാസം 22 കല്യാണം നടക്കുന്നെന്ന് കേട്ടു. നല്ല കുടുംബജീവിതം നൽകണേ റഹ്മാനെ, ആ ഉമ്മാകിനി സ്വർഗം നൽകണേ റഹ്മാനെ. ഇത് ചില്ലറ കാര്യമല്ല, ഉമ്മമാരെ വല്ലാത്ത സൗഭാഗ്യമാണ് കേട്ടോ. ഭർത്താവ് മരിച്ചുപോയ പെണ്ണ് ക്ഷമയോടുകൂടെ മക്കളെ നല്ല പോലെ വളർത്തിയാൽ അല്ലാഹു തആല മുസ്ലിമായ ഉമ്മാക്ക് സ്വർഗം നൽകുകയാണ് എന്ന പോലെ. ചെറിയ മക്കള് മരിച്ചുപോയ രക്ഷിതാക്കളുണ്ടല്ലോ, ചാപ്പിള്ള മരിച്ചുപോയ പെണ്ണുണ്ടല്ലോ, ഗർഭത്ര ശിശു മരിച്ചുപോയ പെണ്ണുണ്ടല്ലോ. അതേ വീട്ടിലേക്ക് കുഞ്ഞുളം പ്രായത്തിൽ 15 മുമ്പ് നമ്മളിൽ നിന്ന് വിരും ഇട പറഞ്ഞു പോകുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ. അത് അപകടത്തിൽ പെട്ടായാലോ, കിണറ്റിൽ വീണായാലോ, വാഹനത്തിന്റെ മുമ്പിൽ വീണതായാലോ, ഇങ്ങനെ ഏത് രോഗങ്ങളെ കൊണ്ടായാലോ നമ്മുടെ കൂടെയുള്ള കുഞ്ഞുമക്കൾ എങ്ങാനോ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാലോ, സ്നേഹമുള്ള ഉപ്പാന മനസ്സ് വടക്കുമല്ലോ, സ്നേഹമുള്ള ഉമ്മാന മനസ്സ് വടക്കുമല്ലോ. ഇങ്ങനെ ചെറിയ കുഞ്ഞുമക്കളെ വിട പറഞ്ഞാലോ ആ പൊന്നും അതിന്റെ പേരിൽ ക്ഷമിക്കുകയാണ്, ആ പൊന്നും അതിന്റെ പേരിൽ ക്ഷമിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അല്ല കൊടുക്കുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് സ്വർഗലോകത്തേക്കുള്ള പ്രവേശനോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവേ പാവങ്ങളായ ഞങ്ങൾക്ക് മുൻഗാമികളായ സ്വാലിഹീങ്ങളെ പോലെ ഈമാൻ ഇല്ലാത്തവരാണ്, മുൻഗാമികളെ പോലെ ഈമാൻ കുറഞ്ഞവരാണ് ഞങ്ങൾ. അല്ലാഹുവേ ഞങ്ങളെ കുഞ്ഞുമക്കളെ പെട്ടെന്ന് കൊണ്ടുപോകല്ല. അല്ലാ അവരുടെ ചലനമറ്റ ശരീരം മുമ്പിൽ കിടത്തിയാൽ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. നീ പൂർണമായ ആഫിയത്തുള്ള ദീനിനു ദുനിയാവിന് ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങള് പോയപ്പോൾ, ഞങ്ങളെ ഉപ്പ പോയപ്പോ, ഉപ്പാക്ക് ദുആയിരക്കാൻ ഒരുപാട് മുമ്പിനിങ്ങളെ കൊണ്ടാമീം പറയിക്കാൻ സാധുവായി എനിക്ക് കഴിഞ്ഞു. എന്നാൽ ഞങ്ങളെ കബറിന്റെ അടുക്കിലേക്ക് വരേണ്ടത് മുതിർന്ന മക്കളാണ്. അവരെ ആലിമീങ്ങളാവണം, അവരെ ഹാബിലീങ്ങളാവണം, അവരെ സുന്നത്തിയമാഅത്തിന്റെ പ്രവർത്തകരാകണം. അപ്പടല്ലേ കബറിൽ ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കൂ. ഞങ്ങളെ മക്കളെ നീ ഹാബിലീങ്ങളാക്കണേ റഹ്മാനെ. ഒരു കുട്ടിയെങ്കിലും ഞങ്ങൾക്ക് നീ ആലിമാക്കി തരണേ അല്ലാ. ഓ എന്റെ ഉമ്മമാരെ ഞാൻ നിർത്തട്ടെയോ,
നമുക്ക് കുറഞ്ഞ സമയം ഒന്ന് ദുആയിരുന്നു വിരിയണം. ഓ എന്റെ ചെറുപ്പക്കാരെ ഒന്ന് എണീറ്റ് നമ്മുടെ സദസ്സിലേക്ക് ഒന്ന് വരുമോ? ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ സംഭാവനകള് ദുആയിരക്കുന്നതിന് മുമ്പ് വിനീതനായി എന്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, നിർബന്ധിക്കണ്ട എന്ന് തന്നെയാ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുടെയും അഭ്യർത്ഥന. അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ദൂരെയുള്ളവരൊക്കെ ഒന്ന് എണീറ്റ് നിന്ന് നമ്മുടെ മജ്ലിസിലേക്ക് വന്ന് വിനീതനായ ദുആ ഞാൻ ദുആയിരക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആമീൻ പറഞ്ഞാൽ, അതെ എനിക്കറിയാ നിങ്ങൾ ആമീൻ അല്ല തട്ടൂല എന്ന്. ഞാൻ എത്ര വലിയ തമ്മാടിയായാലോ, ഞാൻ എത്ര വലിയ മോശക്കാരനായാലോ, നിങ്ങൾ ആമീൻ ചില്ലറ ആമീനില്ല. അതേ സാധാരണക്കാരും പാവപ്പെട്ട ഉപ്പമാരോ, ഒരുപാട് നല്ല ചെറുപ്പക്കാരും കുഞ്ഞുമക്കളും ഉമ്മമാരോ, ഓ എന്നെ ഉമ്മിനിങ്ങളെ മജ്ലിസ് വല്ലാത്ത സൗഭാഗ്യത്തിന്റെ മജ്ലിസ്. ആര് തന്നെ ഞങ്ങളോട് ദുആയിരക്കണമെന്ന് പറഞ്ഞാലോ അവിടെ ഞങ്ങൾ ഇൻഷാ അല്ലാ പറയോ? കയ്യും കാലും വേദനിക്കുന്നുണ്ട് ഉസ്താദേ. അബ്ദുള്ള ഹാദിയുടെ അഭ്യർത്ഥനയാണ് നീ ശിഫ നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പൊന്നുമോനെ ഹബീബിന് നീ സന്തോഷം നൽകണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളോട് ദുആ വസിയത്ത് പറഞ്ഞു, മുഴുവൻ ആളുകളെയും ഞങ്ങളെ ദുആയിൽ നീ ഉൾപ്പെടുത്തണയല്ലോ. നല്ല ബുദ്ധിയുള്ള മക്കളാക്കി തരട്ടെ. സകല പരീക്ഷകളിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. കയ്യിലുള്ള സദഖ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യവാഫി നഅമുഹു വയകാഫി മസീദ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ صاحب التاج والميراج والبراك واللم دافي البلاء والوباء والكحت والمرض واللم اسمه مكتوب مرفوع منقوش في اللوح والقلم سيد الرب والأجن اسمه مقدس معطر متخر منور في البيت والحرم شمس اللحى بدر الدجا صدر اللولى نور الهدى كافي الورى مصباء اللولم جميل الشيم شفي اللمم صاحب الجود والكرم الله عاصمه والجبريل خادمه البراك مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الوجيبين رحمة للعالمين راحة اللاشكين مراد المشتاقين شمس العارفين سراج السالكين محب الفقراء والغرباء والمساكين نبي الثقلين حبيب نبي الثقلين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشركين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جمالي صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم الحمد لله رب العالمين حمدا يدخل فيه حمد الأولين والآخرين حمدا يوافي نعمه ويكافئ مزيدا ارحم الراحمين يا مالك الملوك يا راج السيدا يا الله ഞങ്ങളെ പാവങ്ങളാണ് റഹ്മാനെ, ദോഷികളാണ് റഹ്മാനെ, ഒരുപാട് തെറ്റും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തവരാണ്. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനില്ല, നിങ്ങളിലെ നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്ക് അവലംബമില്ല, നിന്നോടല്ലാതെ ഞങ്ങളെ സങ്കടം പറയാൻ വേറെ ആരുമില്ല. നിന്റെ പാവപ്പെട്ടതായ അടിമകൾക്ക് നീ അല്ലാതെ പൊറുത്തു തരാനില്ലല്ലോ. റഹ്മാനായ റബ്ബേ, സകല ദോഷങ്ങളും നീ മാപ്പ് നൽകണേ. റഹ്മാനെ, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ വേരി ഞങ്ങൾക്ക് നീ സ്വർഗം തടയല്ലേ അല്ലാ, ഈമാൻ തടയല്ലേ റഹ്മാനെ, ഈമാൻ തടയല്ലേ റഹ്മാനെ, ഈമാനിന് കളങ്കം വരുത്തല്ലേ റഹ്മാനെ, ഈമാനിന്റെ പവർ ഉറക്കല്ലേ റഹ്മാനെ, ഈമാനിനെ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, വയത് പറയുന്ന ഞാനൊന്നിലും കൊള്ളുന്നില്ല, പക്ഷേ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ ആമീൻ വെറുതെയാകൂല. ആര് ഞങ്ങളോട് ദുആയിരക്കാൻ പറഞ്ഞാലും അവരോടെല്ലാം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാറുണ്ട്. ഇതുപോലത്തെ മുഅ്മിനീങ്ങൾ ആമീൻ പ്രതീക്ഷിച്ചു കൊണ്ടാണ് അല്ലാഹുവേ ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ. അല്ലാ, ചെയ്തുപോയ തെറ്റിന്റെ പേരിൽ വലിയ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, മദ്യപിച്ചവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പറയാൻ പറ്റാത്ത പലതും ചെയ്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒന്നും നീയില്ല എന്ന് കരുതി ചെയ്തതല്ല,
നിന്റെ ആഖിറത്തെ വിശ്വാസം കൊണ്ട് പറ്റിയതല്ല, ഞങ്ങളെ സാഹചര്യങ്ങളെ തെറ്റിലേക്ക് എത്തിച്ചതാണ്, ഞങ്ങളെ നഫ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്. ഞങ്ങൾക്ക് സ്വർഗം നീയാണ് തരാനുള്ളത്. റബ്ബേ, പറ്റിപ്പോയ തെറ്റിന്റെ പേരിൽ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ തരല്ലേ അല്ലാ, ഞങ്ങളെ നീ കിടത്തിക്കളയല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു സ്വീകാര്യതയുണ്ട്, ഞങ്ങളെ ഉമ്മാക്ക് ഞങ്ങളെ കാണുമ്പോ ഒരു സന്തോഷമുണ്ട്. കാരണം ഇനി ഞങ്ങളെ ഉമ്മായ നോക്കാൻ ഞങ്ങളെ ഉള്ളു, കുടുംബം പോറ്റാ ഇനി ഞങ്ങളെ ഉള്ളു. റഹ്മാനായ റബ്ബേ, ഞങ്ങള് തളർന്നു പോയാൽ ഞങ്ങളെ ഉമ്മ പട്ടിണി കിടക്കേണ്ടി വരും, ഞങ്ങളെ കുടുംബങ്ങളെ കണ്ണീരൊഴിക്കേണ്ടി വരും, ഞങ്ങളെ നീ കിടത്തിക്കളയല്ലേ റഹ്മാനെ. സുബ്ഹാനല്ലാഹ്, ചെറിയ ചെറിയ കുഞ്ഞുമക്കളടക്കം, 20-ഉം 22-ഉം വയസ്സുള്ള ചെറുപ്പക്കാരടക്കം, 40-ഉം 45-ഉം വയസ്സുള്ള മധ്യവയസ്കരടക്കം, ഒരുപാട് 60-ഉം 70-ഉം വയസ്സുള്ള ഉപ്പമാരടക്കം, പലരും ഒരുപാട് ആളുകൾ രോഗികളായി കിടപ്പിലാണ്. ഹിന്ദുവാരത്തിന് ക്യാൻസർ വന്ന് പുടുക്കളരിച്ചവർ ദുആയിരക്കാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ട്. കണ്ണിന് ക്യാൻസർ പിടിച്ചു, ആ കണ്ണ് ചുയ്യുന്നെടുത്തതിന്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക്കിന്റെ കണ്ണ് വെച്ച് വെറുതായിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. തലന്റെ മുകളിൽ ക്യാൻസർ പിടിച്ച് പകുതിയോളം ചെത്തിക്കളഞ്ഞ വെറുതായിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഞങ്ങൾ അറിയാത്ത ആളുകളാ, ഞങ്ങൾ കാണാത്ത ആളുകളാ, ഒരുപാട് ആളുകൾ, 10,000-ക്കണക്കിന് രോഗികൾ. റഹ്മാനായ റബ്ബേ, തൊണ്ടയ്ക്ക് ക്യാൻസർ പിടിച്ചു, അവിടെ ഒരു ദ്വാരമുണ്ടാക്കി, ആ ദ്വാരത്തിലൂടെ കൊയിലിറക്കി വെള്ളം കുടിക്കുന്നവരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഇതിൽ ഞങ്ങൾ കണ്ടവരും കാണാത്തവരും പരിചയപ്പെട്ടവരും അല്ലാത്തവരും. ആഞ്ഞിലങ്ങാടിയിലെ 45 വയസ്സുള്ള ഒരു ഉപ്പ, റഹ്മാനായ റബ്ബേ, തുമ്മുമ്പോഴെല്ലാം രക്തം തെറിച്ചു വരികയാണ്, വെള്ളം കുടിക്കുമ്പോൾ ആ കുടിക്കുന്ന വെള്ളത്തിലേക്ക് രക്തം കലരുകയാണ്. അന്നനാളയത്തിന് ക്യാൻസറാണെന്നാ ഡോക്ടർമാര് പറയുന്നു. ഒരു കൊല്ലത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട് വായിരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനവരോട് ഇൻഷാല്ലാ പറഞ്ഞു, ഇവിടെ നിങ്ങളെ കണ്ടുകൊണ്ടാണ്. ശിപ നൽകണേ റഹ്മാനെ, ശിപ നൽകണേ റഹ്മാനെ. ഇതുപോലെ ഞങ്ങൾക്കറിയാത്തവർക്കൊക്കെ ഞങ്ങൾ വായിരക്കുന്നത് കുടുംബത്തിൽ അങ്ങനത്തെ രോഗങ്ങൾ വരാതിരിക്കാനാ, ഞങ്ങൾക്ക് അങ്ങനത്തെ രോഗങ്ങൾ വരാതിരിക്കാനാ. പാവങ്ങളല്ലേ, ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ റഹ്മാനെ, ഞങ്ങളെ മക്കളെ നീ പട്ടിണിക്കിടല്ലേ റഹ്മാനെ, വീടും പറമ്പുമെല്ലാം വിറ്റൊഴിവാക്കി ചികിത്സ നടത്തേണ്ട ഗതി നൽകല്ലേ റഹ്മാനെ. അഹ്വേ, ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെ പേരിൽ നീ പരീക്ഷിക്കല്ലോ. ഒരു പല്ലുവേദന വന്നാ പോലും ഞങ്ങൾക്ക് ഉറക്ക് വരുന്നില്ല, ഒരു തലവേദന വന്നാ പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വേദനിച്ച് പൊളയുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ, ഈമാൻ പോകുന്ന ഒരു രോഗവും നൽകല്ലേ റഹ്മാനെ. വലിയുള്ളായിയുടെ മക്കാമിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളമായി ഞങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നു. പല ഉസ്താദുമാരും ഞങ്ങൾക്ക് വയത് പറഞ്ഞു തന്നു, പലരും ദുആയിരുന്നു തന്നു. റബ്ബേ, ഇന്നത്തെ ഈ മജ്ലിസ് പിരിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ ശരീരത്തിന്റെ എവിടെയെങ്കിലും മാറാരോഗത്തിന്റെ വല്ല അണുക്കളുമുണ്ടെങ്കിൽ വലിയുള്ളായി തങ്ങളെ ഹക്ക് വർക്കത്ത് കൊണ്ടൊന്ന് കരിച്ചു തന്നൂടെ അല്ലാ. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഉസ്താദേ, 2 ആഴ്ചയായി എന്റെ ഉമ്മായിയുടെ സ്ഥലത്തിന് ക്യാൻസറാണ്. ഞങ്ങളെ ഒരു കൂട്ടുകാരൻ സങ്കടം പറഞ്ഞിട്ടുണ്ട്, മുറിച്ചു മാറ്റണമെന്ന് പറയുന്നു. അഹുവേ, 2-ാമത്തെ സ്റ്റേജിലെന്നാ പറയുന്നത്, ശിപ നൽകണേ റഹ്മാനെ. ഇങ്ങനെ പല വാർത്തകളും ഞങ്ങൾ കേൾക്കുകയാ. 40-ഉം 45-ഉം 25-ഉം വയസ്സുള്ള പെൺകുട്ടികളിലും ഉമ്മമാരിലൊക്കെ സ്ഥലത്തിലെ ക്യാൻസർ പിടിപെടുന്ന മാറാരോഗങ്ങളെ പിടിപെടുന്ന സുഖം. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ പൊന്നുമാർക്ക് അങ്ങനത്തെ രോഗം കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളെ പെങ്ങന്മാർക്ക് അങ്ങനത്തെ രോഗം കൊടുക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് ഭക്ഷണം നിന്നവർക്ക് അങ്ങനത്തെ രോഗം കൊടുക്കല്ലേ അല്ലാ.
പ്രായമുള്ള ഉപ്പമാരുണ്ട്. ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഇരിക്കുന്നു, നിൽക്കാൻ പറഞ്ഞപ്പോൾ അവർ നിൽക്കുന്നു, അടുത്തു വരാൻ പറഞ്ഞപ്പോൾ കുഞ്ഞുമക്കളെ പോലെ അനുസരിക്കുന്നു. പാവങ്ങളാണ് റഹ്മാനെ, ഹയാത്തുള്ള കാലത്തോളം നീ ഹഫിയത്ത് നൽകണേ റഹ്മാനെ. കിടത്തി നിസ്കരിപ്പിക്കൽ, കിടത്തി നിസ്കരിപ്പിക്കല്ലേ റഹ്മാനെ. ഇരുന്ന് നിസ്കരിക്കേണ്ട ഗതി നൽകല്ലേ റഹ്മാനെ. ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാരിവിടെ ഒരുമിച്ച് കൂടിയവർക്ക് നീ ബറക്കത്ത് നൽകണേയല്ലാ, സന്തോഷം നൽകണേയല്ലാ. ചെറുപ്പക്കാരുണ്ട്, ജോലിയില്ലാത്തവർ, ജോലിക്ക് പോയിട്ട് ശമ്പളം കിട്ടാത്തവർ, വിദേശത്ത് പോയിട്ട് പ്രയാസപ്പെടുന്നവർ, സകലവരെയും ഞങ്ങളെയും മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരെയും അല്ലാത്തവരെയും സഹകരിച്ചവരെയും നീ ദുആയിൽ ഉൾപ്പെടുത്തണേയല്ലാ, നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ദുആയിൽ നീ വെറുതെയാക്കല്ലേ റഹ്മാനെ. അപകടങ്ങളിലൊന്നും പെടുത്തല്ലേ അല്ലാ, ആക്സിഡന്റിൽ പെടുത്തല്ലേ റഹ്മാനെ. പാതിരാത്രിയിലാ ഞങ്ങളെ യാത്ര മുഴുവനും എവിടെ വെച്ചാ ആക്സിഡന്റ് ആകുക എന്ന് ഞങ്ങൾക്കറിയില്ല. മഹാനായ താജുലിലും ഉള്ളാളത്തെ പാപ്പായുടെ ഹക്ക് ബർക്കത്തുകൊണ്ട്, മഹാനായ കണ്ണിയത്തുസ്താദിന്റെ ഹക്ക് ബർക്കത്തുകൊണ്ട്, ഉസ്താദിന്റെ പറക്കത്തുകൊണ്ട് നിങ്ങൾക്ക് നീ കാവല് തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഞങ്ങളാകാൻ കാരണക്കാരായ ഞങ്ങളെ ബാപ്പയും ഉമ്മയും പലരും ഇന്ന് ഖബറിലാണല്ലോ റഹ്മാനെ. അവര് ഞങ്ങളെ രണ്ടും മൂന്നും കൊല്ലങ്ങൾക്ക് മുമ്പ് ഖബറിൽ വെച്ച് പോന്നവരാണ് റബ്ബേ. അവരെ ഖബറിലുള്ള അവസ്ഥ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. നീ ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനെ, മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, മർഹമത്ത് നൽകണേ റഹ്മാനെ. അവര് മലക്കുകളല്ലല്ലോ, നബിമാരല്ലല്ലോ, സുബ്ഹാൻമാരായ സ്വഹാബികളല്ലല്ലോ, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ലല്ലോ, ഞങ്ങളെ പോലോത്ത സാധാരണ മനുഷ്യർ. അവര് പഠിപ്പിച്ച തഹ്ലീല ഞങ്ങളെ നാവ് കൊണ്ട് ഞങ്ങളെ ചൊല്ലുന്നത്, അവര് പഠിപ്പിച്ചത് കൊണ്ടാ ഞങ്ങളെ വയറു പറയുന്നത്, അവര് പഠിപ്പിച്ചത് കൊണ്ടാ ഞങ്ങളെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത്. റഹ്മാനായ റബ്ബേ, വിനീതനായ എന്റെ ഉപ്പയടക്കം കബറിലുള്ളവർക്ക് സ്വർഗം നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, മറഹമത്ത് നൽകണേ റഹ്മാനെ. അവരെ ഖബറിലേക്ക് ഞങ്ങൾ ഇവിടെ ചൊല്ലിയതിന്റെ ഒക്കെ മിഥില തവാബ് നൽകണേ അല്ലാ. മരിച്ചുപോയ ഉമ്മമാരുള്ളവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ആഹുവേ, ഞങ്ങളുടെ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയോ അവർക്ക് മുഴുവനും നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങള് നാളെ പോകേണ്ടവരാണ്. ഞങ്ങള് ഞങ്ങളെ പാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനൊക്കെ ദുആയരപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ദുആയരക്കാൻ നല്ല മക്കളെ തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. നല്ല മക്കളെ കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ബാപ്പ പോയപ്പോഴും ഞങ്ങളെ സമാധാനം ഞങ്ങൾ ഉമ്മയാണ്, ഉമ്മയെ കണ്ടാൽ ഞങ്ങൾക്കതിയായ സന്തോഷമാണ്. ആര് ഞങ്ങളോട് പിണുങ്ങിയാലും, ആര് ഞങ്ങളെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞാലും, ആര് ഞങ്ങളെ കുറ്റവാളിയായി മുദ്രകുത്തിയാലും, ഏത് ജയിലിൽ കൊണ്ടുപോയി ഞങ്ങൾ അടച്ചാലും, ആര് തന്നെ ഞങ്ങളെ തെമ്മാടികളെന്ന് പറഞ്ഞാലും, ആരും ആരും ഒരു കാലത്തും ഞങ്ങളെ വെറുക്കാത്ത ഒരു മനസ്സുണ്ട് ഈ ലോകത്ത്. ഒരേ ഒരാളുടെ മനസ്സാ മനസ്സാണല്ലോ. ഞങ്ങളെ ഏത് വിഷമം പറയാനും ആ ഉമ്മയല്ലാതെ ഞങ്ങൾക്ക് വേറാരുമില്ല റഹ്മാനെ. ഞങ്ങളെ ഉമ്മാക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാരെ പെട്ടെന്ന് കൊണ്ടുപോകല്ല അല്ലാ. ഉമ്മാന്റെ ചലനമറ്റ ശരീരം മുമ്പിൽ കൊണ്ടുവച്ചാൽ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല.
ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. റബ്ബേ, ഞങ്ങളുടെ ഉമ്മമാരെ നീ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ റഹ്മാനെ, ഞങ്ങളുടെ ഉമ്മമാരെ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ അല്ലാ. ഉമ്മാന്റെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ ഞങ്ങൾക്ക് വിഷമമാണ്, ചെല്ലുമ്പോ ഞങ്ങളെ കാലിന് സുഖമില്ലെന്ന് കേട്ടാൽ ഞങ്ങൾക്ക് സങ്കടമാണ്. ഞങ്ങളെ ഉമ്മാക്കൊരു രോഗം കൊടുക്കല്ലേ റഹ്മാനെ, നീ ഒരു രോഗവും കൊടുക്കല്ലേ റഹ്മാനെ, ഒരു രോഗവും കൊടുക്കല്ലേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തമല്ലാത്തതൊന്നും ഞങ്ങളെ കയ്യിലില്ല. ബുദ്ധി മുളച്ചത് മുതൽ ഉമ്മ ചെയ്യണ്ടെന്ന് പറഞ്ഞത് മുഴുവനും ഞങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ ധിക്കാരത്തോടുകൂടെ പ്രവർത്തിച്ചത് ഓർമ്മയില്ല. അതേ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒരാമനുള്ളൂ, ഉമ്മാന്റെ പൊരുത്തത്തിലാണ് സ്വർഗമുള്ളത്, പപ്പാന്റെ പൊരുത്തത്തിലാണ് സ്വർഗമുള്ളത്. ഞങ്ങളെ അമ്മമാരുടെ സ്വീകാര്യതക്കും ഞങ്ങളെ മാതാപിതാക്കളെ വേണം. പൊരുത്തപ്പെട്ട മക്കളാക്കണയല്ലോ, പൊരുത്തക്കേട് കിട്ടുന്ന മക്കളാക്കല്ലേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പരീക്ഷ കാത്തിരിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്, അവർ ഓരോരുത്തരും ചെറിയ ക്ലാസ് മുതൽ 16 ക്ലാസ് വരെ പലരും സംഭാവന ചെയ്തവരും അല്ലാതെയും ദുആയിരക്കാൻ പറഞ്ഞവരുണ്ട്. പാപപ്പെട്ട കുഞ്ഞുമക്കളാണ് അല്ലാ, നല്ല ബുദ്ധിയോർമ്മ ശക്തി നൽകണേ റഹ്മാനെ, സകല പരീക്ഷകളിലും വിജയം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കള് പോലും തേറ്റൊന്ന് കേട്ടാൽ, ക്ലാസ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്ന് കേട്ടാൽ ഞങ്ങളെ മനസ്സ്, ഞങ്ങളെ കുഞ്ഞുമക്കളെ മനസ്സ് നൊന്തോ. നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ, വിജയം നൽകണേ റഹ്മാനെ, നല്ല മക്കളാക്കണേ റഹ്മാനെ, തെമ്മാടി മക്കളാക്കല്ലേ റഹ്മാനെ, മദ്യപാനികളാക്കല്ലോ അല്ലാ, മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലോ അല്ലാ, നല്ല സുന്നത്തിയമായ തിന്ന മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയവരും, ഞങ്ങൾക്ക് കൈ തന്നവരും, സംഭാവന തന്നവരും, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരും, സലാം പറഞ്ഞവരും, പുഞ്ചിരിച്ചവരും, ഞങ്ങൾ നേരെ അടുത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ അടുത്തു വന്നവരും, എണീക്കാൻ പറഞ്ഞപ്പോൾ എണീറ്റ് നിന്നവരും, എല്ലാവരെയും ഞങ്ങളെ സകല ദുആയിലും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹജ്ജ് ചെയ്യിക്കാതെ മരിപ്പിക്കല്ലേ റഹ്മാനെ, ഖഅബ കാണിക്കാതെ മരിപ്പിക്കല്ലേ റഹ്മാനെ, ഹബീബിന്റെ തിറ റൗള കാണിക്കാതെ പാവങ്ങളായ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. കയ്യില് കാശില്ലാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ എന്നോ ഹജ്ജിന് പോകും, ഞങ്ങൾക്ക് അതിലുള്ള സാമ്പത്തിക ശേഷി നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ. കൈബാലയത്തിന്റെ കില്ല പിടിച്ച് കിടനെഞ്ചിലേക്ക് ചേർത്തി ഒന്ന് പിടിച്ച് നിന്നോട് പൊട്ടിയൊന്ന് കരഞ്ഞ് തൂബ ചെയ്യാൻ ഞങ്ങൾക്ക് ഇനി അവസരം നൽകണേ റഹ്മാനെ. ഇനി ഒരു തെറ്റിലേക്ക് ഞങ്ങൾ എത്തിക്കില്ല, ഞങ്ങൾക്ക് നന്നാകാനുള്ള മനസ്സൊന്നു തന്നൂടെ റഹ്മാനെ, ഞങ്ങൾക്കിനി അഹങ്കാരം നൽകല്ല, എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സ് നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ, ഡിഫിനി മുത്തുക്കോയ തങ്ങളുപ്പാപ്പാക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ, സുൽത്താനുലമ കാന്തപുരം ഉസ്താദിന് ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ, റഹീസുലമ സുലൈമാൻ ഉസ്താദിന് ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ, ഞങ്ങളെ എല്ലാ ഉലമായിനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, വഫാത്തായ മുഴുവൻ ഹരിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും പൊരുത്തം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നിബിധങ്ങളെ പേര് കേട്ടേ പരിചയമുള്ളോ, സ്വലാത്ത് ചൊല്ലിയേ പരിചയമുള്ളോ, കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പൊന്നാര പൂമുഖമാണ്. ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പല സിനിമാ നടികളെയും ഞങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്,
പല ക്രിക്കറ്റ് താരങ്ങളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പല കൂട്ടുകാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മദീനയുടെ രാജാവ് മാത്രം ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ല. മനസ്സ് ശുദ്ധിയാവാത്തത് കൊണ്ടാ, കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് കൊണ്ടാ, അതൊക്കെ ഒന്ന് നന്നാക്കി ഞങ്ങളെ ഹബീബിനോടുള്ള ബന്ധം ഒന്ന് ഉറപ്പിച്ച് തന്നൂടെ അല്ലാ. ഹബീബിനെ കണ്ട് മരിക്കാൻ ഈ അവസരം നൽകണേ റഹ്മാനെ. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഹബീബായ നബി തങ്ങളെ കണ്ടില്ല, ഇലാ ഇല്ലെന്ന് ചൊല്ലി മരിക്കുന്ന സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വർഗലോകത്ത് മുത്തുനബിയുടെ ചാരത്തൊരുമിച്ചൂടാനെമയോടൊപ്പം, ഷംസുലിലമയോടൊപ്പം, നൂറുലിലമയോടൊപ്പം ഗണ്ണിയത്തുസ്താദിന്റെ കൂടെ, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുപ്പാപ്പായുടെ കൂടെ, പൊസോട്ട് തങ്ങളുപ്പാപ്പയുടെ കൂടെ, മുഴുവൻ ആലിബീങ്ങളുടെയും സാദാത്തുക്കളുടെയും കൂടെ, മുഹമ്മദ് ഞങ്ങളെ ചാരത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ സ്വർഗം തടയല്ലേ റഹ്മാനെ. ഞങ്ങൾ ഇവിടെ ശബ്ദിച്ചതും തിരിച്ചുള്ള യാത്രയും ഇങ്ങോട്ട് വന്നതുമെല്ലാം ഒരു സ്വാലിഹായ കർമ്മമാക്കണേ അല്ലാ. ആര് ഞങ്ങളെ കൈയൊഴിഞ്ഞാലും, ആര് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും, ആര് ഞങ്ങളെ ഇരുത്താ നോക്കിയാലും, ആര് ഞങ്ങൾക്ക് സിഹിറ് ചെയ്താലും, ആര് ഞങ്ങൾക്ക് കണ്ണീർ തന്നാലും, ആര് ഞങ്ങളെ നാവ് കൊണ്ട് ശല്യപ്പെടുത്തിയാലും, പടച്ചുറപ്പേ നീയല്ലാതെ ഞങ്ങൾക്ക് സഹായിക്കാനില്ല. നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാ, നീ കൈവടിയല്ല അല്ലാ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ. എന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ വയലും ഞങ്ങളെ മജ്‌ലിസും എല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفار المذنبين آمين برحمتك يا أرحم الراحمين. പരീക്ഷ കാത്തിരിക്കുന്ന കുട്ടികൾ, സുബഹി നിസ്കാരത്തിന് ശേഷം കിബിലക്ക് മുന്നിട്ട് വലത്തെ കൈ ഇടനെഞ്ചിലേക്ക് ചേർത്തി പേർച്ചി 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 പരീക്ഷ ഹാളില് ഏഴ് വട്ടം ജോലി, ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു നോക്കണീന, ഇടക്കിടക്ക് യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. അലം നശ്റഹ് ലക സൂറത്ത് പതിവാക്കുക. ഇതൊക്കെ പരീക്ഷയിൽ ജയിക്കാനുള്ള മാർഗങ്ങളാണ്. അതിന്റെ കൂടെ പഠിക്കും ചെയ്യാം, അതാണ് ആദ്യം വേണ്ടത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, എന്റെ ദിവസം മറ്റു സ്ഥാപനങ്ങൾ സ്ഥാപനമായിട്ടില്ല, പള്ളി തന്നെ ഉള്ളു, വേറെ സ്ഥാപനമൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. 10-30 മഹല്ല് മുജാഹിദുകൾ മാത്രമുള്ള ഇടത്തനാട് കരയില്ല. അവിടെ ദിവസത്തിലെ കുട്ടികളും ഭക്ഷണമൊക്കെ ഞാനിതുപോലെ വയലിന് പോയി. സംഘാടകരൊക്കെ പൊരുത്തോ നാട്ടുകാരൊക്കെ സമ്മതോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ചോറ്റി കറി അവിടെ പഠിപ്പിക്കുന്ന ഉസ്താവന്മാരെ ശമ്പളത്തിന് ഇങ്ങനെ എനിക്ക് കിട്ടേണ്ട ചില്ലാനം 10 റുപ്യ 20 റുപ്യ 5 റുപ്യ 2 റുപ്യ 1 റുപ്യ ഇത് കിട്ടണ സ്വരൂപിച്ചിട്ടാണ് ഞാൻ അത് നടത്തുന്നത്. അതാന്റെ തോഫീക്കില് ഈ നേരം വരെ ഒരു കടവും വന്നിട്ടുണ്ട്. കടല്ലാതെ മുന്നോട്ട് വന്ന് തോഫീക്ക് തരട്ടെ. അവിടെ ആകെ ഒരു സുന്നിപ്പള്ളിയോ
ചുറ്റുഭാഗമുള്ള മുജാഹിദിന്റെ വീടുകളും മാത്രം. അതുകൊണ്ട് ഓരോക്കെ ഒന്ന് ഭക്ഷണദാനം കിട്ടൂല. നിങ്ങൾ പൊരുത്തുണ്ടെങ്കിൽ മാത്രം കുട്ടികൾക്ക് ഇൽമു പഠിക്കാനുള്ള കുട്ടികളാണ്, അവരെ ഭക്ഷണത്തിൽ ഹലാലല്ലാത്തതൊന്നും കൂടി തരാൻ പാടില്ല. അതുകൊണ്ട് പൊരുത്തുള്ളവര് സന്തോഷമുള്ളവര് മാത്രം നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ ചെറിയ സംഭാവനകൾ തന്നാലേ ചോദിച്ചോട്ടെ. ഒരറ്റടിക്ക് കേട്ടിട്ട് ചൊല്ലാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഒരു 94 46 77 07 95 5 വാട്സപ്പ് നമ്പർ ഗ്രൂപ്പിൽ ഒന്ന് ചേർക്കാത്ത പോലത്തിലാണ് ഈ ദിക്കറൊക്കെ ഞാൻ പറഞ്ഞു. അല്ലാഹു തൗഫീക് തരട്ടെ, തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. പിന്നെന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? ഞാൻ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും പറ്റാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിലും മാപ്പ് ചെയ്യണേ എന്ന അപേക്ഷയോടെ.